പ്രിയമുള്ള സഹോദരങ്ങളെ, യൂണിറ്റി സർവീസ് മൂവ്മെന്റ് കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സാണ് ഇൻഷാല്ലാ ഇവിടെ നടക്കാൻ പോകുന്നത്. രോഗികൾക്കൊരു സുവിശേഷം, രോഗത്തെ ഭയപ്പെടുന്നവർക്കും ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനുമായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദീനി നമ്മോട് സംസാരിക്കുകയാണ്. അതല്ലെങ്കിൽ മാനസികമായി വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രോഗത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഈ ഭയമുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ആരോഗ്യ അതുപോലെ തന്നെ ഒരു മാഫിയ സംഘം തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇവിടുത്തെ ആരോഗിക മാസികകളെന്ന് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും ഒക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വസ്തുതകൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടിയും ഈ രീതിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിനും വേണ്ടി യൂണിറ്റി സർവീസ് മൂവ്മെൻ്റ് കേരളത്തിൽ ഇതുപോലുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നിരന്തരമായി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത്. 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ആശുപത്രികളേക്കാൾ കൂടുതൽ വലിയ വലിയ ഭീമൻ ആശുപത്രികൾ നമ്മുടെ കോഴിക്കോട് പോലുള്ള നഗരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ രോഗം മാറ്റാനല്ല, മറിച്ച് ആളുകളെ ഭയപ്പെടുത്താൻ രോഗത്തെക്കുറിച്ചുള്ള അമിതമായ ഭയം, ഈ ഭയം തന്നെയാണ് ഇന്ന് നമ്മെ രോഗികളാക്കുന്നത്. പ്രമുഖ പണ്ഡിതനും ഈ വിഷയത്തിൽ അഗാധമായ ജ്ഞാനമുള്ള നമ്മുടെ ബഹുമാന്യനായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദീനി, അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കുകയാണ്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ പരിപാടിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ശ്രവിക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ USM വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ ബഹുമാന്യ പണ്ഡിതൻ ചെറിയമുണ്ട അബ്ദുൽ മദനി ഹമീദ് മദനിയെ ആദരപൂർവം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളൊക്കെ രോഗത്തെയും ആരോഗ്യത്തെയും ഒക്കെ സംബന്ധിച്ച് ദീർഘകാലമായി അനുഭവത്തിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒട്ടേറെ അറിവ് നേടിയവരായിരിക്കും. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ മാത്രമുള്ള ശാസ്ത്ര പരിജ്ഞാനമോ സാങ്കേതിക പരിജ്ഞാനമോ എനിക്കില്ല. എങ്കിലും ചെറുപ്പം മുതലേ ആരോഗ്യസ്ഥിതി മോശമായ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയേറെ കാലമായിട്ട് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ സംബന്ധിച്ച്, വിശിഷ്യ സമാന്തരമായ ചിന്തകളെ സംബന്ധിച്ച് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 1990s ലോകത്തെ മുഴുവൻ ഉയർത്തപ്പെട്ട ഒരു പ്രധാന മുദ്രാവാക്യം 2000s എല്ലാവർക്കും ആരോഗ്യം എന്നായിരുന്നു.
പുതിയ സഹസ്രാബ്ദം, പുതിയ മിലേനിയം പിറക്കുന്നതോടുകൂടി ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ തന്നെ ലോകത്തുണ്ടാവില്ല എന്നായിരുന്നു ലോകാരോഗ്യ സംഘടന മുതൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യ രംഗത്തുള്ള ഏജൻസികൾ വരെ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷെ എന്തുണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ ചികിത്സാ സൗകര്യങ്ങൾ വളരെ കൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, വികസിത നാടുകളോടൊപ്പം കേരളം എത്തിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ആരോഗ്യ സേവന വിഷയങ്ങളിലും ആരോഗ്യ അവബോധ വിഷയത്തിലുമൊക്കെ കേരളം അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ഒപ്പം എത്തിക്കഴിഞ്ഞു. ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും പ്രതിശീർഷ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, ജനസംഖ്യാനുപാതികമായി ഡോക്ടർമാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, ജനസംഖ്യാനുപാതികമായി ആശുപത്രി കിടക്കകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ ജനങ്ങളുടെ ആളോഹരി ഔഷധ ഉപഭോഗ നിരക്കിൻ്റെ കാര്യത്തിൽ, ഓരോ മനുഷ്യനും ഇന്ത്യയിൽ എവിടെ നോക്കിയാലും പ്രതിശീർഷ ആളോഹരി ഔഷധ ഉപഭോഗം, മെഡിസിൻ കൺസംപ്ഷൻ, ആ കാര്യത്തിലും കേരളം വളരെ മുന്നിലാണ്. കേരളത്തോളം മുന്നേറിയ പ്രദേശങ്ങൾ ഒരുപക്ഷെ വലിയ മഹാനഗരങ്ങളിലോ അല്ലെങ്കിൽ അമൃതസർ പോലെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ, അല്ല ചണ്ഡീഗഡ് പോലെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി സ്ഥലങ്ങളൊക്കെ കേരളത്തെക്കാൾ പിന്നിലാണ്. പക്ഷേ ഇതൊക്കെയായിട്ടും രോഗാതുരത എന്നൊരവസ്ഥയുണ്ട്. രോഗാതുരത എന്ന് പറഞ്ഞാൽ നിരന്തരമായി പലതരം രോഗങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മുടെ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇടയ്ക്കിടെ രോഗികളാവുകയാണ്, ഇടയ്ക്കിടെ പലതരം ചികിത്സകൾക്ക് വിധേയരാവുകയാണ്, ഇടയ്ക്കിടെ വൻതോതിൽ രാസ ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരൊക്കെ രോഗമുക്തരാവുകയാണോ ചെയ്യുന്നത്? അതല്ല. രോഗം മാറുക എന്നൊന്നുണ്ട്. രോഗം മാറുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് രോഗം പൂർണ്ണമായി സുഖപ്പെടുക എന്നാണ്. എന്നാൽ ഇപ്പോൾ രോഗം മാറുക എന്ന് പറഞ്ഞാൽ ഒരു രോഗം മാറിയിട്ട് അതിനേക്കാൾ ഗൗരവമുള്ള വേറൊരു രോഗം വരിക എന്നാണ്. ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുടെയൊക്കെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ അദ്ദേഹം കുറേ മരുന്നുകൾ എഴുതും, വേറെ സ്പെഷ്യലിസ്റ്റ് വേറെ കുറേ മരുന്നുകൾ എഴുതും, അങ്ങനെ എല്ലാം കൂടിയായിട്ട് ലഘുവായ രോഗം മാറിയിട്ട് ഗുരുതരമായ രോഗമായി തീരുന്ന ഒരവസ്ഥ. അതിന് രോഗം മാറുക എന്ന് തമാശയായിട്ട് പറയാമെന്ന് മാത്രമേ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം ആ തരത്തിൽ നിസാര രോഗങ്ങൾ മാറിയിട്ട് ഗുരുതര രോഗങ്ങളായി മാറുന്ന ഒരുതരം മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒറ്റവാക്കിൽ പറയാവുന്ന ഉത്തരം, നമ്മുടെ സമൂഹത്തിന് ആരോഗ്യകരമായ ഒരു ആരോഗ്യ വീക്ഷണം ഇല്ല എന്നതാണ് കാരണം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ഹെൽത്തി ഹെൽത്ത് വിഷൻ, ആരോഗ്യകരമായ ഒരു ആരോഗ്യ വീക്ഷണം, അത് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇല്ല. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ചില ആളുകൾ ആ കാര്യത്തിൽ താരതമ്യേന മെച്ചപ്പെട്ടവരായിരിക്കും. ഞാൻ അവരെ പരിഗണിക്കാതെയല്ല സംസാരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ മൊത്തം സമൂഹത്തെയാണ് ഞാൻ പറയുന്നത്. ആരോഗ്യകരമായ ഒരു ആരോഗ്യ വീക്ഷണം, ഹെൽത്തി ഹെൽത്ത് വിഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ സമൂഹം വളരെ വളരെ പിന്നിലാണ്. ഇതാണ് അടിസ്ഥാനപരമായ കാരണം. ഇതിനെങ്ങനെ മാറ്റം വരുത്തും? ഇത് വലിയൊരു വിഷയമാണ്. അവബോധത്തിൻ്റെ മാത്രം വിഷയമല്ല ഇത്. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ദർശനത്തിൻ്റെയും ഒക്കെ പ്രശ്നമാണ്. ഖുർആനിലെ ശരിയായ വിശ്വാസവും സൽക്കർമ്മവുമുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ച് പറയുന്നിടത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്നാൽ ഭൗതികമായി പേടിക്കേണ്ട കാര്യങ്ങളെയും പേടിക്കാത്ത വിധത്തിൽ ഉള്ള ഒരു വിധാനത്തിലേക്ക് വിശ്വാസികൾക്ക് വരാൻ കഴിയണം. രോഗങ്ങളെ ഭയപ്പെടാത്ത, രോഗാണുക്കളെ ഭയപ്പെടാത്ത, അതുപോലെ ഭൗതികമായിട്ട് ആളുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ
അതിനെയൊന്നും ഭയപ്പെടാത്ത ഒരു വിധാനത്തിലേക്ക് ഉയരുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നാണ് അനേകം ഖുർആൻ സൂക്തങ്ങളിൽ ലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന വാക്യത്തിലൂടെ പറയുന്നത്. പക്ഷേ അങ്ങനെ രോഗത്തെ ഭയപ്പെടാത്ത ഒരു വിധാനത്തിലേക്ക് നമ്മുടെ വിശ്വാസികൾ ഉയരുന്നുണ്ടോ? നമ്മുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്ന ഒരു പരാമർശമുണ്ട്. അദ്ദേഹത്തിന് രോഗത്തെപ്പറ്റി യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. എനിക്ക് രോഗം വന്നാൽ രോഗം മാറ്റുന്ന കാര്യം പടച്ചതമ്പുരാൻ ചെയ്യും എന്നായിരുന്നു. ഞാൻ രോഗിയായാൽ അവൻ തന്നെ എനിക്ക് ശമനം നൽകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. രോഗിയാവുക എന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉത്കണ്ഠ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു രോഗിയായാൽ എന്തായിപ്പോകും? ഇന്നത്തെ ഉത്കണ്ഠ അതാണല്ലോ. കുട്ടികൾ മുതൽ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ വരെ എൻ്റെ രോഗം മൂർച്ഛിച്ചാൽ ഞാൻ എന്തു ചെയ്യും? എനിക്കൊരു വലിയ ചികിത്സ ചെയ്യേണ്ടി വന്നാൽ ഞാൻ എന്തു ചെയ്യും? മെഡിക്ലെയിം ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ എവിടെ നിന്ന് കിട്ടും? ഇങ്ങനെയൊക്കെയുള്ള വലിയ അങ്കലാപ്പിലാണ് നമ്മുടെ ആളുകൾ. യഥാർത്ഥത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ടവരാണോ നമ്മൾ? ഇതൊരു വലിയ പ്രശ്നമാണ്, ചെറിയ പ്രശ്നമല്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ പ്രവർത്തകർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഡോക്ടർമാരും അതുപോലെ ആരോഗ്യ പ്രവർത്തകരും ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ആ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ചില ധാരണകളുണ്ട്. ആ ധാരണകളും കൂടി മനസ്സിൽ വച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവർ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, രോഗശമനം എന്ന് പറയുന്നത് പുറത്തു നിന്നുണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല, അത് ഉള്ളിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. ശമനം എന്ന് പറയുന്നത് അത് മന്ത്രവാദം കൊണ്ടോ ചികിത്സ കൊണ്ടോ മരുന്നുകൊണ്ടോ എക്സ്റ്റേണലായിട്ടുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല, അത് മനുഷ്യപ്രകൃതിയിൽ ഇന്റേണലായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ മനുഷ്യൻ്റെയും ഭ്രൂണാവസ്ഥ മുതൽ ജനനം മുതൽക്കല്ല, നമ്മുടെയൊക്കെ ഭ്രൂണാവസ്ഥ മുതൽക്ക് പ്രതിസന്ധി നേരിട്ടാൽ, ആരോഗ്യ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഘടന ഉള്ളിൽ തന്നെയാണുള്ളത്, പുറത്തല്ല. ഗർഭസ്ഥ ശിശുവിൻ്റെ രോഗങ്ങൾ ആരാ മാറ്റുന്നത്? ഗർഭസ്ഥ ശിശുവിന് അതിന് 19 മാസത്തിൻ്റെ ഉള്ളിൽ പല രോഗങ്ങളുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്നതാണേ, ആരാണത് മാറ്റുന്നത്? ഇവിടെയുള്ള ഏതെങ്കിലും വൈദ്യശാസ്ത്രമാണോ അത് ചെയ്യുന്നത്? ഇവിടുത്തെ ഏതെങ്കിലും ചികിത്സാ പദ്ധതികളാണോ അത് ചെയ്യുന്നത്? അല്ല. ഭ്രൂണാവസ്ഥയിൽ കുട്ടിക്കല്ല, കുട്ടിയുടെ മാതാവിനാണ് വളരെ പ്രയാസകരമായ രോഗം ഉണ്ടാവാറുള്ളത്. കുട്ടിയുടെ മാതാവിന്, കുട്ടി ഭ്രൂണാവസ്ഥയിലായി, ഞാനും നിങ്ങളുമൊക്കെ ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ മാതാവിനാണ് ഏറ്റവും പ്രയാസകരമായ രോഗമുണ്ടായിരുന്നത്. എന്താണത്? ഗർഭകാലത്തെ ഛർദി. ഗർഭകാലത്തിൻ്റെ ആരംഭത്തിലുണ്ടാകുന്ന ഛർദി, ആ ഛർദി ഒരു വലിയ രോഗമായിട്ട് തോന്നാറുണ്ട് പല മാതാക്കന്മാർക്കും. വളരെ പ്രയാസകരമായ ഒരു രോഗമായിട്ടാണ് ഗർഭത്തിൻ്റെ ആദ്യ മാസങ്ങളിലെ ഛർദി അനുഭവപ്പെടാറുള്ളത്. എന്തിനാണ് ഈ ഛർദി? എന്തിനാണ് ഈ ഗർഭിണികളൊക്കെ ഛർദിക്കുന്നത്? അതൊരു ഗർഭിണിയെയും കുട്ടിയെയും അപകടത്തിലാക്കാൻ വേണ്ടിയുള്ളൊരു ഏർപ്പാടാണോ? ഗർഭിണിയുടെ സുരക്ഷ അപകടത്തിലാക്കാൻ, ഗർഭസ്ഥ ശിശുവിൻ്റെ സുരക്ഷ അപകടത്തിലാക്കാനുള്ള കാര്യമാണോ? മാതാവിന് വേണ്ടത്ര ഭക്ഷണം കഴിക്കാൻ പറ്റിയാലല്ലേ കുട്ടിക്ക് പോഷകാംശം കിട്ടുള്ളൂ? മാതാവ് കഴിക്കുന്നതൊക്കെ ഛർദിക്കാൻ പുറപ്പെട്ടാൽ പിന്നെ കുട്ടിക്ക് പോഷകാംശം കിട്ടുമോ? അപ്പോൾ കുട്ടിയുടെയും മാതാവിൻ്റെയും ഒക്കെ ശാരീരിക നില അപകടത്തിലാക്കുന്ന ഒരു ഏർപ്പാടാണ് ഗർഭിണിയുടെ ഛർദി എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണെന്നറിയാമോ? യഥാർത്ഥ വസ്തുത ഈ ഛർദി ഇല്ലെങ്കിൽ ഗർഭം അലസിപ്പോകും എന്നതാണ്. ഗർഭിണി ആരോഗ്യവതിയാണെങ്കിൽ, ആരോഗ്യമുള്ള ഒരു ഗർഭിണിയാണെങ്കിൽ
ഗർഭത്തിന്റെ ആദ്യ മാസങ്ങളിൽ ഛർദി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഗർഭം അലസിപ്പോകും, ഭ്രൂണം കുട്ടിയായിട്ട് വളരുകയില്ല. ഇത് അടിസ്ഥാനപരമായ സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിഷയ രംഗത്തുള്ള വിദഗ്ധരായ ആളുകളോട് ചോദിക്കാം. എന്ന് വെച്ചാൽ രോഗം ഏറ്റവും ആരംഭത്തിൽ നമ്മുടെയൊക്കെ അസ്തിത്വത്തിന്റെ തുടക്കത്തിലുള്ള ഒരു രോഗമാണ് ഈ പറയുന്നത്. ഈ രോഗത്തിന്റെ ലക്ഷ്യം ഈ ഗർഭസ്ഥ ശിശുവെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഗർഭിണിയുടെ ഛർദിയുടെ ലക്ഷ്യം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട അതിന്റെ പർപ്പസ്, അത് ഈ ഗർഭസ്ഥ ശിശുവെ അബോർഷനിൽ നിന്ന് തടയുക എന്നതാണ്. ഇല്ലെങ്കിൽ എങ്ങനെയാ തടയപ്പെടുന്നത്? വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഈ ഗർഭത്തിൽ വളരുന്ന ഭ്രൂണം, ഈ ഭ്രൂണം ഒരു അർദ്ധ അന്യവസ്തുവാണ്. അർദ്ധ അന്യവസ്തു, ഒരു സെമി ഏലിയൻ ബോഡിയാണ്. ഒരു സെമി ഏലിയൻ ബോഡി എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൽ വളർന്ന അണ്ഡവും അന്യനായ ഭർത്താവിൻ്റെ ശരീരത്തിൽ വളർന്ന ബീജവും അത് രണ്ടും കൂടി ചേർന്ന സിക്താണ്ഡം എന്ന് പറയുന്ന സാധനം പകുതി സ്വന്തവും പകുതി അന്യവുമാണ്. സിക്താണ്ഡത്തിൻ്റെ പകുതി ഭാഗം ഗർഭിണിയുടെ സ്വന്തമാണ്, അതിൻ്റെ പകുതി ഭാഗം ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് അന്ന അന്യവസ്തുവാണ്. ഒരന്യവസ്തു ശരീരത്തിനുള്ളിൽ കടന്നു വന്നാൽ അതിനെ പുറന്തള്ളുക എന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമാണ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി വെച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു സുപ്രധാനമായ ഭാഗമാണ് ഒരന്യവസ്തു ശരീരത്തിൽ കടന്നുകൂടിയാൽ അതിനെ പുറന്തള്ളുക എന്നുള്ളത്. റിജക്ഷൻ എന്നാണ് സാധാരണയായിട്ട് പറയാറുള്ളത്, പുറന്തള്ളൽ. ഈ റിജക്ഷൻ ഇല്ലാഞ്ഞാൽ വലിയ അപകടമാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു രോഗാണുവോ അല്ലെങ്കിൽ ഒരു അപകടകാരിയായ വസ്തുവോ കടന്നുകൂടിയാൽ അതിനെ ശരീരം പുറന്തള്ളണം. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാത്ത കാര്യമാണത്. അതുകൊണ്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന ബീജം അത് പുറന്തള്ളാനുള്ള പ്രവണത സ്ത്രീയുടെ ശരീരപ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമാണ്, റിജക്ഷൻ്റെ ഭാഗമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അനിവാര്യ ഭാഗമായ റിജക്ഷൻ്റെ താല്പര്യമാണ് അബോർഷൻ. അത് തടയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് തടയണം എന്നുണ്ടെങ്കിൽ ഗർഭിണിയുടെ ശാരീരികക്ഷമത കുറച്ചൊന്ന് കുറക്കണം, ഇമ്മ്യൂൺ സിസ്റ്റത്തെ അല്പമൊന്ന് തളർത്തിയിടണം, സപ്രസ് ചെയ്യണം. ഗർഭിണിയുടെ പ്രതിരോധ വ്യവസ്ഥയെ അല്പമൊന്ന് തണുപ്പിക്കണം, അല്പമൊന്ന് ഒതുക്കി നിർത്തണം. അത് ഒതുക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനിടയാവരുത്. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായും ഊർജ്ജസ്വലത കൂടും, ഊർജ്ജസ്വലത കൂടുമ്പോൾ റിജക്ഷൻ കൂടും. അപ്പോൾ ആ റിജക്ഷൻ കുറച്ച് നിർത്തേണ്ടത് ഭ്രൂണം ഗർഭാശയത്തിൽ സ്ഥിരമായി നിൽക്കാൻ ആവശ്യമാണ്. ഇതാണ് നമ്മുടെയൊക്കെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട രോഗം. നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരിമാർ ഗർഭത്തിൻ്റെ ആരംഭകാലത്ത് അനുഭവിക്കുന്ന രോഗം. ഈ രോഗം സംഹാരാത്മകമല്ല, ജീവൻ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല. താൽക്കാലികമായി ഈ റിജക്ഷൻ എന്ന് പറയുന്ന പുറന്തള്ളൽ പ്രവണതയെ ഒന്ന് തടുത്തു നിർത്താൻ വേണ്ടിയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം മാത്രമാണ്. ശരീരത്തിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യാന്ത്രിക സംവിധാനം മാത്രമാണ്. അതിനെ ഒരു രോഗമായി തെറ്റിദ്ധരിച്ചിട്ട് ഈ ഛർദി ഒട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാസ ഔഷധങ്ങൾ കൊടുത്താൽ ഗർഭിണിയുടെ സ്ഥിതിയും മോശമാവും, ഭ്രൂണത്തിൻ്റെ സ്ഥിതിയും മോശമാവും. ഈ ഛർദി അടിച്ചമർത്താൻ വേണ്ടി, ഛർദിക്കാതെ ഒട്ടും ഛർദിക്കാതിരിക്കാൻ വേണ്ടി മരുന്ന് കൊടുത്താൽ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയുടെ ആരോഗ്യസ്ഥിതി മോശമാവും, ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ സ്ഥിതി മോശമാവും. അത് ഒരു ഘട്ടം. ഇനി അതിനുശേഷമുള്ള വേറെ ഒരു ഘട്ടം, അതാണ് ജീവിതത്തിൽ നമ്മുടെ സഹോദരിമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയുടെ കാര്യം. പ്രസവവേദന എന്ന് പറയുന്നത് ഒരു നിലക്ക് മാനസികമായി
അതുമായി പൊരുത്തപ്പെടാൻ പല ഗർഭിണികളും സന്നദ്ധരാകുന്നത് കൊണ്ട് വലിയ പ്രയാസമായി തോന്നാറില്ല എന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ വളരെ വിഷമമുണ്ടാക്കുന്ന വേദനയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രസവ വേദന എന്നത് വളരെ വളരെ ഗുരുതരമായ വേദനയാണ്, വലിയ അസഹനീയമായ വേദനയാണ്. പക്ഷേ ഈ വേദനയുടെ ലക്ഷ്യം എന്താണ്? ഈ വേദനയുടെ ലക്ഷ്യം ഒരു സ്ത്രീയുടെ ആരോഗ്യം മോശമാക്കലാണോ, ആ സ്ത്രീക്ക് കഷ്ടപ്പാട് വരുത്തലാണോ, അതിൻ്റെ പർപ്പസ് എന്താണ്? അതിൻ്റെ പർപ്പസ് സുഖപ്രസവം എന്ന അടിസ്ഥാനപരമായ മൗലിക പ്രധാനമായ ഒരു ദൗത്യം നിർവഹിക്കപ്പെടണം, അതിനു വേണ്ടിയാണ്. നന്നായി വേദനയുണ്ടായെങ്കിൽ മാത്രമേ സുഖപ്രസവം എന്ന് പറയുന്ന കാര്യം നടക്കുകയുള്ളൂ. അപ്പൊ സുഖപ്രസവം എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. ആ സുഖപ്രസവം എന്ന നേട്ടം നേടിയെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പ്രസവ വേദന എന്നത് വേണ്ടത്ര ഉണ്ടാകണം. അത് വേണ്ടത്ര ഉണ്ടാകുന്നില്ലെങ്കിൽ ഡോക്ടർമാർ ഉണ്ടാക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കും, ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി മരുന്ന് കൊടുക്കും, കൃത്രിമമായി പ്രസവ വേദന ത്വരിതപ്പെടുത്താൻ വേണ്ടി മരുന്ന് കൊടുക്കും. അപ്പൊ ഗർഭിണിയുടെ ഛർദി ഒരു രോഗമായിരുന്നു, പ്രസവ വേദനയും വേണമെങ്കിൽ രോഗം എന്ന് പറയാം. പക്ഷേ ഈ രണ്ടിൻ്റെയും പർപ്പസ്, ഗർഭിണിയുടെ ഛർദിയുടെയും പ്രസവ വേദനയുടെയും രണ്ടിൻ്റെയും പർപ്പസ് ദോഷകരമായ പർപ്പസല്ല, ആർക്കും ദോഷം വരുത്ത ഹാനികരമായ പർപ്പസല്ല, ഡിസ്ട്രക്റ്റീവായ പർപ്പസല്ല, കൺസ്ട്രക്റ്റീവായ പർപ്പസാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ അസ്തിത്വത്തിൻ്റെ തുടക്കം മുതൽ നമ്മളോ നമ്മുടെ മാതാവോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒക്കെ അനുഭവിക്കുന്ന രോഗങ്ങൾ യഥാർത്ഥത്തിൽ ആപത്ത് വരുത്താൻ വേണ്ടിയുള്ള രോഗങ്ങളല്ല, ശരീരത്തിന് ഹാനി വരുത്താൻ വേണ്ടിയുള്ള രോഗങ്ങളല്ല. അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ രക്ഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടിയുള്ളതാണ്. ഇനി അതിൻ്റെ അപ്പുറത്തുള്ള രോഗങ്ങളോ, ആ രോഗങ്ങളെ സംബന്ധിച്ചാണ് വളരെ ഗുരുതരമായ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നത്. ഒരു കുട്ടി എത്രത്തോളം മുലപ്പാൽ കുടിക്കണം കുട്ടിക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല, അറിയില്ല. തൻ്റെ ആമാശയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന പാല് മാത്രമേ കുടിക്കാവൂ എന്ന് നിഷ്കർഷിക്കാൻ, റെഗുലേറ്റ് ചെയ്യാൻ ഒരു നവജാത ശിശുവിന് കഴിയില്ല. വളരെ കൃത്യമായിട്ട് അത് നിർണയിച്ചു കൊടുക്കാൻ കുട്ടിയുടെ മാതാവിനോ പിതാവിനോ അതും കഴിയില്ല. ഒരു നവജാത ശിശുവിൻ്റെ ആമാശയത്തിന് വളരെ കൃത്യമായ അളവിൽ മാത്രം പാല് കൊടുക്കണം എന്ന് തീരുമാനിക്കാനോ നടപ്പിലാക്കാനോ കുട്ടിക്കോ കുട്ടിയുടെ മാതാവിനോ പിതാവിനോ കഴിയില്ല എന്ന ആ സംഗതി നടക്കണമല്ലോ. ആ സംഗതി നടക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? അത് ആവശ്യത്തിലേറെ പാല് ആമാശയത്തിലെത്തിയാൽ ഛർദ്ദിക്കണം, വേറെ മാർഗമൊന്നുമില്ല. ഒരു കുട്ടിയുടെ ആമാശയത്തിന് ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ പാല് കുട്ടിയുടെ വയറ്റിൽ ചെന്നാൽ കുട്ടി ഛർദ്ദിച്ചേ തീരൂ. അത് ആ കുട്ടിയുടെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ബയോമെക്കാനിസമാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ജൈവയാന്ത്രിക പ്രവർത്തനമാണ് ആവശ്യത്തിലേറെ പാല് വയറ്റിൽ ചെന്നാൽ ഛർദ്ദിക്കണമെന്നുള്ളത്. അതിനെ സംബന്ധിച്ച് കുട്ടിയുടെ മാതാവിന് ഭയങ്കരമായ ആധി വന്നാൽ, ഇപ്പം ഇന്നത്തെ ധാരണയൊക്കെ എന്താ, ഒരു കുട്ടി ഒരിക്കൽ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ അവിടുന്ന് അങ്ങോട്ട് വൻതോതിലുള്ള രോഗങ്ങൾ വരാം, അപകടങ്ങളുടെ തുടർച്ചയാകാം, ആദ്യത്തെ ഛർദ്ദിക്ക് തന്നെ ആണിയടിച്ചു നിർത്തണം എന്നാണ് പല മാതാക്കളും വിചാരിക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകന്മാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നതും. ഛർദി അപകടത്തിലേക്ക് നീങ്ങാം, വയറിളക്കം അപകടത്തിലേക്ക് നീങ്ങാം, ഏത് പനിയും അപകടത്തിലേക്ക് നീങ്ങാം, ഏത് ചുമയും അപകടത്തിലേക്ക് നീങ്ങാം, ഏത് തുമ്മലിലും മൂക്ക് തെറിച്ചു പോകാം, ആമാശയം അല്ല ശ്വാസകോശം പറഞ്ഞു പോകാം എന്നൊക്കെയുള്ള തരത്തിലുള്ള മൂഢമായ ഭയമാണ് ഇവിടെ വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ഛർദി ആ കുട്ടിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യമാണ്. ആ ഛർദിച്ച് തുടച്ചു കളയുക. ഇനി വേണ്ടത്ര ഛർദിച്ച് പോരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ചുമലിൽ കിടത്തിയിട്ട് പുറഭാഗത്ത് കുട്ടിയുടെ പുറത്ത് പതുക്കെ തട്ടിക്കൊടുക്കുക. ഇതൊക്കെ ആ വിഷയത്തിൽ ചെയ്യേണ്ടതുള്ളൂ, വേറൊന്നും ചെയ്യേണ്ടതില്ല. അതിന് പകരം
രാസ ഔഷധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ, ഇഞ്ചക്ഷൻ തുടങ്ങിയാൽ, സിറപ്പ് തുടങ്ങിയാൽ, അതൊക്കെയും ഈ കുട്ടിയുടെ ബയോമെക്കാനിസത്തെ, വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സംവിധാനിക്കപ്പെട്ട ബയോമെക്കാനിസത്തെ തകരാറിലാക്കുക മാത്രമേ ഉള്ളൂ. വേറൊരു ഗുണവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി കുറച്ചുകൂടി പ്രായമാകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ചിലപ്പോൾ അവരുടെ പ്രകൃതിക്ക് യോജിക്കാത്തതുണ്ടാവാം. പല കാരണങ്ങളാലും, ഞാൻ വിശദീകരിക്കുന്നില്ല, പല കാരണങ്ങളാലും ഒരു കുട്ടി കഴിച്ച ഭക്ഷണം ആ കുട്ടിയുടെ പ്രകൃതിക്ക് യോജിക്കാത്ത ഭക്ഷണമായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഒന്നുകിൽ നേരത്തെ പറഞ്ഞ ഛർദി ഉണ്ടാകണം, അല്ല കുറെ ദഹിച്ചു കഴിഞ്ഞ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം വയറിളക്കത്തിലൂടെ പുറത്തു പോകണം. സാധാരണ നിലയ്ക്ക് ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ ആയിരുന്നാലും ആരോഗ്യമുള്ള മുതിർന്ന ആളുടെ ആയിരുന്നാലും വയറ്റിൽ മോശമായ ഭക്ഷണം എത്തിയാൽ, ശരീരഘടനയ്ക്ക് യോജിക്കാത്ത ഭക്ഷണം, ഒന്നുകിൽ അമിതമായ അളവിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ഭക്ഷണം വയറ്റിലെത്തിയാൽ ഉടനെ പുറന്തള്ളണമെങ്കിൽ ശരീരം ഛർദിയുണ്ടാക്കും. ഭാഗികമായി ദഹിപ്പിച്ചിട്ട് പുറന്തള്ളിയാൽ മതി എന്നുണ്ടെങ്കിൽ ശരീരം വയറിളക്കമുണ്ടാക്കും. ഇത് രണ്ടും നിലനിൽപ്പിന് വേണ്ടി ശരീരം സ്വീകരിക്കുന്ന നടപടികളാണ്. സുരക്ഷയ്ക്ക് വേണ്ടി, അപകടം ഒഴിവാക്കാൻ വേണ്ടി, റിസ്ക് മാനേജ്മെന്റിന് വേണ്ടി, റിസ്ക് മാനേജ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റിന് വേണ്ടി ശരീരം സ്വയം സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഈ ഛർദിയും ഈ വയറിളക്കവും ഒക്കെ. ഇതൊക്കെ ഉടൻ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ വേണ്ടിയുള്ള രാസ ഔഷധങ്ങൾ പ്രയോഗിച്ചാലേ നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ഏത് സമയത്തും ജീവൻ അപകടത്തിലാകാം എന്ന ധാരണ നമ്മുടെ സമൂഹത്തിൽ അരക്കിട്ടുറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് ഛർദിയും അപകടത്തിലാകാം, ഏത് വയറിളക്കവും അപകടത്തിലേക്ക് നയിക്കാം. ഇതൊന്നുമില്ല, ഒന്നുണ്ടാവാൻ പോകുന്നില്ല. നമ്മുടെ സമൂഹത്തിലെ, കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള അവസ്ഥ ഒന്നിച്ചെടുത്താൽ കാണാവുന്ന സ്ഥിതി എന്താണെന്നറിയാം. ആയിരക്കണക്കിന് ചികിത്സാ രീതികളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്. ആയിരക്കണക്കിന് ചികിത്സാ രീതികളുണ്ട്. ഈ ചികിത്സകൾ കൊണ്ടൊക്കെ ശമനം കിട്ടി എന്ന് ആളുകൾ ധരിക്കാറുണ്ട്. ചില ആളുകൾക്ക് ഇതുകൊണ്ടൊന്നും ശമനം കിട്ടാതിരിക്കാറുമുണ്ട്. ഇത്തരം ഒരു ചികിത്സ കൊണ്ടും ചില ആളുകൾ ശമനം കിട്ടാതിരിക്കാറുണ്ട്. ചില ആളുകൾക്ക് മന്ത്രവാദം കൊണ്ട് ശമനം കിട്ടിയെന്ന് പറയാറുണ്ട്. അത്ഭുത രോഗശാന്തി ശുശ്രൂഷാ സമ്മേളനത്തിൽ പോയിട്ട് രോഗം മാറിയെന്ന് പറയാറുണ്ട്. ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് രോഗം മാറിയെന്ന് പറയാറുണ്ട്. അങ്ങനെ ശമനാനുഭവങ്ങൾ എന്ന് പറയുന്നത് വൈവിധ്യമാർന്നതാണ്. പല തരത്തിലുള്ള ശമനാനുഭവങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾക്കുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ കള്ളി? ഇതൊക്കെ നമ്മുടെ വയറ്റിനകത്ത് ചെന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ചെന്നിട്ട്, നമ്മുടെ ലിവറിനുള്ളിൽ ചെന്നിട്ട്, നമ്മുടെ കിഡ്നിക്കുള്ളിൽ ചെന്നിട്ട് അവിടെയുള്ള കേടുപാടുകളൊക്കെ നീക്കാൻ പ്രാപ്തമായ ശാസ്ത്രീയമായ മരുന്നുകളൊക്കെ തന്നെയാണോ ഇതിലുള്ളത്? അതുകൊണ്ട് തന്നെയാണോ രോഗം മാറുന്നത്? കാര്യമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ തരം ചികിത്സ കൊണ്ട് രോഗം മാറുന്നുണ്ട്, ഒന്നുകൊണ്ട് രോഗം മാറാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ശമനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ വഴിക്ക് മാത്രമാണ് നടക്കുന്നത്, വേറെ വഴി അതിനില്ല. ഏതാണത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അതിനുള്ള മെക്കാനിസമുണ്ട്. ഞാൻ രോഗിയായാൽ അവനാണ് എൻ്റെ രോഗം മാറ്റുന്നത് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞ ആ മെക്കാനിസം അമേരിക്കയിലെ ഹോളിസ്റ്റിക് മെഡിസിൻ്റെ സുപ്രധാന നായകനും നായികയും എന്ന് വിശേഷിപ്പിക്കാവുന്ന കാൾ സൈമൻ്റനും സ്റ്റെഫാനി സൈമൻ്റനും കൂടി ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ഹീലിംഗ് ഫ്രം വിത്തിൻ. ഹീലിംഗ് ഫ്രം വിത്തിൻ എന്ന് പറഞ്ഞാൽ ഹീലിംഗ് എന്ന കാര്യം, രോഗശമനം എന്ന് പറയുന്ന കാര്യം അത് ഉള്ളിൽ നിന്നുണ്ടാകുന്ന കാര്യമാണെന്ന്. ശമനം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഏജൻസി മുഖേന ഉണ്ടാകുന്ന കാര്യമല്ല. അത് ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഓരോ ജീവശരീരത്തിൻ്റെയും ഉള്ളിൽ നിന്ന് അതിൻ്റെ ഒരു ഇന്നേറ്റ് ക്വാളിറ്റി ആയിട്ട്,
ഒരു ആന്തരിക ഗുണമായിട്ട് നടക്കുന്ന കാര്യമാണ് ഹീലിംഗ്. ഹീലിംഗ് ഫ്രം വിത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് നടക്കുന്ന കാര്യമാണ് ഹീലിംഗ്. ആ പുസ്തകത്തിന്റെ പേരെങ്ങനെയാണ്? അതിൽ ആ ഹോളിസ്റ്റിക് മെഡിസിന്റെ ദമ്പതിമാര് അവരാ കാര്യം വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ചില ലൈബ്രറികളിലൊക്കെ കിട്ടാവുന്ന പുസ്തകമാണിത്, ഹീലിംഗ് ഫ്രം വിത്തിൻ എന്ന് പറയുന്ന കാൾ സൈമണ്ടനും സ്റ്റെഫാനി സൈമണ്ടനും ചേർന്ന് എഴുതിയ പുസ്തകം. ഇനി ക്യാൻസർ ആണല്ലോ ഏറ്റവും വലിയ വില്ലൻ. ഈ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ, ക്യാൻസർ ശരീരത്തിൽ എത്തുന്നതിന് മുമ്പ് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ലാബിൽ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനമാകെ തകരാറുള്ളതാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ഈ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ കൂടി ചേർന്നതാണല്ലോ, അതാകെ ബ്രേക്ക് ഡൗൺ ആവും. യഥാർത്ഥത്തിൽ ക്യാൻസർ ഉണ്ടാവില്ല. പാമ്പ് കടിച്ചു എന്ന് തോന്നിയാൽ അതുകൊണ്ട് മാത്രം മരിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം അതേമാതിരിയുള്ള ഒരവസ്ഥയാണ് ക്യാൻസറിൻ്റെ കാര്യത്തിലുള്ളത്. എന്നാൽ അമേരിക്കയിൽ ക്യാൻസർ ചികിത്സകനായ ബേണി സീഗൾ എന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ചികിത്സാ അനുഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ലൗ മെഡിസിൻ ആൻഡ് മിറക്കിൾ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ലൗ മെഡിസിൻ ആൻഡ് മിറക്കിൾ, സ്നേഹം ഔഷധം അത്ഭുതം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. അതിൽ അദ്ദേഹം ചികിത്സിച്ച ക്യാൻസർ രോഗികളെ അദ്ദേഹം രണ്ട് വിഭാഗമായി തിരിച്ചു. ക്യാൻസർ രോഗികളെ രണ്ട് വിഭാഗമായി തിരിച്ചു. ഒരു വിഭാഗം ഇദ്ദേഹം പറഞ്ഞുണ്ടാക്കിയിട്ട് അവരുടെ ചിന്തയെയും അവരുടെ ജീവിത രീതിയെയും ആകെ പോസിറ്റീവായിട്ട് മാറ്റി. ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഉത്ബോധനത്തിൻ്റെ ഫലമായിട്ട് ഒരു വിഭാഗം രോഗികൾ അവരുടെ ജീവിതവീക്ഷണത്തെയും ജീവിത രീതിയെയും അവരുടെ ശീലങ്ങളെയും സ്വഭാവങ്ങളെയും എല്ലാം തന്നെ പോസിറ്റീവായിട്ട് മാറ്റി. ആ ഗ്രൂപ്പിന് അദ്ദേഹം പേര് നൽകിയത് ആ പുസ്തകത്തിൽ പറഞ്ഞ പേര് ഇ ക്യാപ് എന്നാണ്. ഇ ക്യാപ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ ക്യാൻസർ പേഷ്യൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ രോഗികളിൽ നിന്ന് കുറച്ചുകൂടി വിശേഷമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായിട്ടുള്ള ക്യാൻസർ രോഗികൾ നടത്തും. എക്സെപ്ഷണൽ ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ക്യാൻസർ രോഗികളെ അദ്ദേഹം തിരിച്ചു. എന്നിട്ട് രണ്ട് കൂട്ടർക്കും ഒരേ തരം ചികിത്സയാണ് കൊടുത്തത്. ആ രംഗത്തുള്ള ചികിത്സ നിങ്ങൾക്കറിയാമല്ലോ, റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെയാണ്. ലോകത്ത് എവിടെയും അത് തന്നെയാണ്. ഈ ചികിത്സ തന്നെ രണ്ട് കൂട്ടർക്കും കൊടുത്തു. എന്ന് പറഞ്ഞാൽ ജീവിത വീക്ഷണത്തെ പോസിറ്റീവാക്കാൻ പറ്റാത്ത, ക്യാൻസർ എന്ന് കേൾക്കുന്നതോടുകൂടെ തളർന്നു പോകുന്ന, ജീവിത രീതി നന്നാക്കാൻ തയ്യാറില്ലാത്ത അത്തരം ആളുകൾക്കും റേഡിയേഷനും കീമോതെറാപ്പിയും കൊടുത്തു. ഇതൊക്കെ പോസിറ്റീവായി മാറ്റാൻ തയ്യാറുള്ളവർക്കും ഇതേ ചികിത്സ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ജീവിത വീക്ഷണത്തെ പോസിറ്റീവാക്കി മാറ്റാൻ തയ്യാറായ രോഗികൾ, ഇ ക്യാപ്പ് എന്ന് പറയുന്ന രോഗികൾ, ആ രോഗികളിൽ പലരും 5-10 കൊല്ലം ജീവിച്ചു, മറ്റവരിൽ പലരും 3 മാസത്തിൻ്റെയും 6 മാസത്തിൻ്റെയും ഉള്ളിൽ മരിച്ചുപോയി. അപ്പോൾ ക്യാൻസർ കോശങ്ങളാണോ യഥാർത്ഥത്തിൽ ആളുകളെ മരണത്തിലേക്ക് അടുപ്പിക്കുന്നത്? അതല്ല നെഗറ്റീവായ ജീവിത വീക്ഷണമാണോ എന്നതാണ് നിർണായകമായ വിഷയം. ബേണി സീഗൾ പറയുന്നത് ഒരു ക്യാൻസർ രോഗിയെ അയാളുടെ ജീവിതം അടിക്കടി മാറ്റിയാൽ, ജീവിത അടിമുടി മാറ്റിയാൽ അയാൾക്ക് മരണത്തിൽ നിന്ന് വളരെയേറെ അകന്നു നിൽക്കാൻ കഴിയുന്നതാണ്. അതെന്തോ ആവട്ടെ, മരണം നിശ്ചയിക്കപ്പെട്ട സമയത്ത് നടക്കും, അത് നമ്മുടെ തീരുമാനപ്രകാരം നടക്കുന്ന കാര്യമല്ല. എന്താണെങ്കിലും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേണി സീഗൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത വീക്ഷണത്തെ പോസിറ്റീവാക്കാൻ കഴിയും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിത രീതി പോസിറ്റീവാക്കാൻ കഴിയും. നമ്മുടെ ശമനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങൾ അത് പോസിറ്റീവാക്കാൻ പറ്റും. അങ്ങനെ ഒരു പോസിറ്റിവിസം എന്ന് പറയുന്ന പദപ്രയോഗം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് നാം നീങ്ങിയാൽ നാം രോഗികളാവുന്നതിന് താമസം വരുത്താം, നമ്മുടെ രോഗം കുഴപ്പത്തിലാകുന്നതിനും താമസം വരുത്താം.
എന്താണ് ജീവിത രീതി അല്ലെങ്കിൽ ജീവിത വീക്ഷണം പോസിറ്റീവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത വീക്ഷണം പോസിറ്റീവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അത് ഏതെങ്കിലും ഒരു വൈറസിൻ്റെ മുമ്പിലോ ഏതെങ്കിലും ഒരു ബാക്ടീരിയയുടെ മുമ്പിലോ ഏതെങ്കിലും ഒരു മാലിഗ്നൻ്റ് സെല്ലിൻ്റെ, ക്യാൻസറിൻ്റെ ആദ്യമായിട്ടുണ്ടാകുന്ന കുഴപ്പം പിടിച്ച കോശത്തിനാണ് മാലിഗ്നൻ്റ് സെൽ എന്ന് പറയുക, ഏതെങ്കിലും ഒരു മാലിഗ്നൻ്റ് സെല്ലിൻ്റെ മുമ്പിലോ തോറ്റ് തുന്നം പാടാൻ മാത്രം ബലഹീനമല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അത് ഏറ്റവും ഭദ്രമായ കോട്ടയാണ്. ഒരു ബയോകാസിൽ, ഒരു ജൈവക്കോട്ട എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന വളരെ കെട്ടുറപ്പുള്ള ഒരു സാധനമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനം. അത് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിത വീക്ഷണം 50% പോസിറ്റീവാകും. ഏതെങ്കിലും ഒരു വൈറസ് എൻ്റെ ശരീരത്തിൽ കടന്നുകൂടുമ്പോഴേക്ക് എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം തകർന്ന് തരിപ്പണമാവുകയില്ല, എൻ്റെ പ്രതിരോധ സംവിധാനം അത് അജയ്യമാണ്, അത് അത്യന്തം ഭദ്രമാണ്, അത് അന്യൂനമാണ്, അത് സർവജ്ഞനും സർവശക്തനുമായ ദൈവം തമ്പുരാൻ സംവിധാനിച്ചതാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിത വീക്ഷണം 50% പോസിറ്റീവായി മാറും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഉണ്ടാവേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും ആദ്യം സ്വാഗതപ്രസംഗം ചൂണ്ടിക്കാണിച്ച ഭയം എന്ന പ്രശ്നം. രോഗഭയം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ആധുനിക യുഗത്തിൽ മാനവരാശി നേരിടുന്ന മഹാദുരന്തം രോഗഭയം എന്നതാണ്. ഈ ഭയമാണ് നമ്മളെ സകലമാന ചൂഷണങ്ങൾക്കും ഇരയാക്കുന്നത്. ഈ ഭയം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആരോഗ്യ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞൊരു സംഗതി തന്നെയില്ല. ഏത് പ്രായത്തിലും 100 പ്രായമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, അയാളുടെ ജീവിത വീക്ഷണം പോസിറ്റീവാണെങ്കിൽ, അയാളുടെ ജീവിത രീതി ലൈഫ് സ്റ്റൈൽ പോസിറ്റീവാണെങ്കിൽ ഒരു രോഗവും കൂടാതെ അയാൾക്ക് ജീവിക്കാൻ കഴിയും, യാതൊരു രോഗവും കൂടാതെ ജീവിക്കാൻ കഴിയും. 100 ഒരു ജൈവ കോട്ടയായിട്ട് കെട്ടുറപ്പോടെ നിലകൊള്ളാൻ മാത്രം കരുത്തുള്ളതാണ് മനുഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം എന്നതാണ് അടിസ്ഥാനപരമായ സത്യം. ഇത് ആരോഗ്യശാസ്ത്രത്തിലെ സത്യമാണ്, വൈദ്യശാസ്ത്രത്തിലെ സത്യമാണ്, ആരും പറയാത്ത സത്യമാണ്. ഇവിടെ പല ആളുകളും അത് പറയാറില്ല, വളരെ അപൂർവം ആരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. ഇത് ഒരു കൊച്ചു കുഞ്ഞിനും ബാധകമാണ്, 100 മനുഷ്യനും ബാധകമാണ്. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുട്ടികളൊക്കെ തൊട്ടാവാടികളാണ്, ഒരു പനി വരുമ്പോഴേക്ക് ആകെ അപകടത്തിലാവും. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ആശങ്കയാണ്. എന്താണ് ഈ പനി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ആകെ പനിയെപ്പറ്റി, പനിക്ക് എത്ര പേരാണെന്നറിയുക? പനിക്കുള്ള പേരിനൊരു കണക്കുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ നമ്പറിട്ട പനി വരും. ആ പനി എയർപോർട്ടിൽ പനിക്ക് വേലി കെട്ടും, പിന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ പനിക്ക് വേലി കെട്ടും. കുറച്ച് കഴിയുമ്പോൾ ആ വേലി ഒന്നും ഉണ്ടാവില്ല, എന്നിട്ടും ആളുകളോടെ ജീവിക്കുന്നു. ഈ പറയുന്ന പനിയൊക്കെ എയർപോർട്ടിന് മുകളിൽ വേലി കെട്ടിയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച പനിയൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ പനിയൊക്കെ ഉണ്ടായിട്ടും, ഈ നാട്ടിൽ കോടിക്കണക്കിന് കൊതുവുണ്ടായിട്ടും ഇവിടെ ആ മനുഷ്യന്മാർ കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുഴപ്പമില്ലാതെ ജീവിക്കുന്നത്? ഇതിനൊന്നും പേടിക്കാഞ്ഞിട്ട് തന്നെ. ഈ കൊതുകുകളെ പേടിക്കാതെ, ഈ പേരിട്ട നമ്പറിട്ട പനികളെ പേടിക്കാതെ മനുഷ്യന്മാർ ജീവിക്കുന്നു. എൻ്റെ നാട്ടിലൊക്കെയുള്ള സാധാരണ പണിക്കാർ, കൽപ്പണിയെടുക്കുന്നവർ, കരിങ്കല്ല് പണിയെടുക്കുന്നവർ, അതുപോലെ പലതരത്തിലുള്ള കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാർ, അവരുടെ ചെറിയ കുട്ടികൾക്ക് ചികിത്സ ചെയ്യാറുണ്ട്, അവരുടെ വീട്ടിലെ പ്രായമായ സ്ത്രീകൾക്ക് ചികിത്സ ചെയ്യാറുണ്ട്. പക്ഷെ അവരൊരു ചികിത്സയും ചെയ്യാറില്ല. ദിവസേന പണിക്ക് പോവാൻ, കഠിനമായ അധ്വാനത്തിന് ദിവസേന പോവാൻ,
അതിൻ്റെ ഇടയിൽ മുറിവ് വച്ചാറുണ്ട്. മുറിവ് വച്ചാൽ ഏതെങ്കിലും ഒരു ഇല എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞു ഇട്ടിരിക്കും. കമ്മ്യൂണിസ്റ്റ് പച്ച എന്നോ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നൊക്കെ പറയുന്ന ചെടിയുടെ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയെങ്കിലും ഒക്കെ നീരെടുത്തിട്ട് മുറിവ് പറ്റിയ കല്ലുകൊണ്ട് മുറിവേറ്റ അല്ലെങ്കിൽ മഴ കൊണ്ട് മുറിവേറ്റ സ്ഥലത്തൊക്കെ അവരത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പണി തുടങ്ങും. ഈ മനുഷ്യന്മാരുടെയൊക്കെ രോഗം ഒരു മുറിവോടുകൂടി അപകടത്തിലാകുന്നുണ്ടോ? അതേ അവസരത്തിൽ നമ്മുടെ ഈ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, നാഗരികത പ്രാപിച്ച വെള്ളക്കോളർ മനുഷ്യന്മാർ. വെള്ളക്കോളർ മനുഷ്യന്മാരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഒരു മുള്ളു തറച്ചാൽ ഉടനെ TT അടിക്കണം, അല്ലെങ്കിൽ പിന്നെ ജീവിതം അപകടത്തില്ല. അങ്ങനെ ആയിരക്കണക്കിന് പരിക്കേറ്റിട്ട് ഒരു TT അടിക്കാതെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നീര് ഒഴിച്ച് നടക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിലുണ്ട്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ ജീവിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൻ്റെ പിൻബലത്തിനാണ്, ഭയമില്ലായ്മയുടെ മാത്രം പിൻബലത്തിൽ. ഭയം ഇല്ല, അവർ രോഗത്തെ ഭയപ്പെടുന്നില്ല എന്നതിൻ്റെ ഒരൊറ്റ ശക്തിയിൽ, ഒരൊറ്റ പിൻബലത്തിലാണ് ഈ ആളുകൾ ജീവിക്കുന്നത്. ആ ബലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അത് കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നതുണ്ടല്ലോ. അത് ഒരു കൊതുകടിക്കുമ്പോൾ തകരുകയല്ല ചെയ്യുന്നത്. എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് ശരിക്കും മനസ്സിലാക്കണം, ഞാൻ കുറച്ചധികം വിശദീകരിക്കണം. ഞാൻ അത്രയേറെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രോഗാണുക്കൾ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഇവിടെ ധാരാളമുണ്ട്. നമ്മുടെ നാട്ടിൽ 1000000 കോടി രോഗാണുക്കളുണ്ട്. വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും ഒക്കെ സെൻസസ് എടുത്താൽ ആകെ ഭയപ്പെട്ടു പോകും. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ പറയുന്ന ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ഒക്കെ നടുവിലാണ് ഇവിടെ ജനകോടികൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ രോഗാണുക്കൾ ഭൂരിപക്ഷം മനുഷ്യന്മാരെ രോഗികളാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്, ആരോഗ്യവാന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ബാക്ടീരിയകളും വൈറസുകളുമൊക്കെ രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുക. നേരത്തെ ഈ കാപ്പിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഭയമില്ലാത്ത മനുഷ്യന്മാരുടെ ശരീരത്തിൽ വൈറസുകളും ബാക്ടീരിയകളും കടന്നാൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ ശക്തിപ്പെടും. ഓരോ ബാക്ടീരിയയെയും ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി അവൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന പ്രതിവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ വൈറസുകൾ കടന്നുകൂടിയാൽ അതിനെ തകർത്ത് നശിപ്പിച്ച് പുറന്തള്ളാൻ ആവശ്യമായ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന പ്രതിവസ്തുക്കൾ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അത് സജ്ജമാക്കപ്പെടും. വളരെ കുറച്ച് ഭീരുക്കളായ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ തീർത്തും ദുർബലരായ മനുഷ്യന്മാരുടെ ശരീരത്തിൽ മാത്രമാണ് ഈ വൈറസുകളൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. ആരുടെയൊക്കെ, ഒന്നുകിൽ മദ്യത്തിന് ആസക്തരായ ആളുകളുടെ, അല്ലെങ്കിൽ മയക്കുമരുന്നിന് ആസക്തരായ ആളുകളുടെ, അല്ലെങ്കിൽ പാൻപരാഗിന് ആസക്തരായ ആളുകളുടെ, അല്ലെങ്കിൽ സ്ഥിരം പുകവലിക്കാരുടെ, അങ്ങനെ പല പല തരത്തിൽ സ്വന്തം പ്രതിരോധ വ്യവസ്ഥയെ ഡീജനറേറ്റ് ചെയ്ത, അപചയത്തിലാക്കിയ, തളർത്തിയ, ക്ഷീണിപ്പിച്ച മനുഷ്യന്മാർ, അവരുടെ ശരീരത്തിലാണ് ഈ വൈറസുകളും ബാക്ടീരിയകളുമൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്. ഭയമില്ലാത്തവരും ശരാശരി ആരോഗ്യമുള്ളവരുമായ മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയയും ഒരു വൈറസും ഒരു കുഴപ്പമുണ്ടാക്കില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അവർക്കൊന്നും. എന്ന് മാത്രമല്ല, പരമകാരുണികനായ സൃഷ്ടാവ് ഇതിനെയൊക്കെ, ഈ ബാക്ടീരിയയെയും വൈറസിനെയും ഒക്കെ സൃഷ്ടിച്ചത് തന്നെ പടിപടിയായി മനുഷ്യരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പടിപടിയായിട്ട് മനുഷ്യരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് പരമകാരുണികനായ സൃഷ്ടാവ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ടാകും. ഇതൊക്കെ ആരോഗ്യശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. ഞാൻ
ഏകദേശം 3 കൊല്ലത്തിന് മുമ്പാണെന്നാണ് എന്റെ ഓർമ്മ. ദ വീക്ക് എന്ന വീക്കിലിയിൽ ഒരു റിപ്പോർട്ട് വായിച്ചു, അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട്. ദ വീക്ക് എന്ന ഇംഗ്ലീഷ് വാരികയിൽ, മലയാള മനോരമയുടെ ഒരു പ്രസിദ്ധീകരണമായ വീക്ക് എന്ന ഇംഗ്ലീഷ് വാരികയിൽ അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട് ഏകദേശം 3 വർഷം മുമ്പാണെന്നാണ് എന്റെ ഓർമ്മ. ആ റിപ്പോർട്ടിൽ പറയുന്നത്, അമേരിക്കയിൽ ആ പ്രദേശത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല, അവിടെ മുമ്പ് ഒരു കുട്ടിക്ക് ചിക്കൻ പോക്സ് ഉണ്ടായാൽ എല്ലാ കുട്ടികളെയും അവനിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരുന്നു രക്ഷിതാക്കളും അയൽവാസികളൊക്കെ ചെയ്തിരുന്ന കാര്യം. നമ്മളും അങ്ങനെയാണല്ലോ, അവൻ്റെ അടുത്ത് പോകണ്ട, തൊടാൻ പോകണ്ട, അവൻ പുറത്തേക്ക് വിടുന്ന ശ്വാസം വിടുന്ന ആ വായുവിൽ വരെ രോഗാണുക്കൾ ഉണ്ടാകും, രോഗം പകരും, രോഗം പകർന്നാലോ, രോഗം പകർന്നാൽ പിന്നെ പറയണ്ട. അങ്ങനെ ചിക്കൻ പോക്സ് ഉണ്ടാകുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോകരുത് എന്നായിരുന്നു മുമ്പ് അമേരിക്കൻ രക്ഷിതാക്കന്മാർ കുട്ടികളോട് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ചിക്കൻ പോക്സുകാരൻ്റെ കൂടെ കളിക്കണം, ചിക്കൻ പോക്സുകാരൻ്റെ കൂടെ കളിച്ചിട്ട് ആ രോഗം ഏറ്റുവാങ്ങണം. എന്തിനാണത്? അതാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ രോഗാണുക്കൾ എങ്ങനെ ശക്തമാക്കുന്നു എന്നതിൻ്റെ രഹസ്യം അതിലാണുള്ളത്. എന്ന് വെച്ചാൽ ഏതൊരു കുട്ടിയും, ഈ കുട്ടിയല്ല വലിയ ആളാണെങ്കിൽ പോലും, ഒരാൾ ചിക്കൻ പോക്സ് ബാധിച്ചിട്ട് അത് സുഖപ്പെട്ട് കഴിഞ്ഞാൽ, വലിയ ചികിത്സ ഒന്നും ആവശ്യമില്ല, ഏതാനും ദിവസം കൊണ്ട് സുഖമാവും, അങ്ങനെ സുഖപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ പ്രതിരോധ വ്യവസ്ഥ മുമ്പത്തേക്കാളും ശക്തമായിരിക്കും. അവൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ചിക്കൻ പോക്സ് ബാധിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും വളരെ മെച്ചമായിരിക്കും. എങ്ങനെയാണ് വളരെ മെച്ചമാകുന്നത്? ഈ ചിക്കൻ പോക്സിന് കാരണമാകുന്ന ബാക്ടീരിയകൾക്കെതിരിൽ ഇവൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ആൻറ്റിബോഡീസ് വേറെ പല രോഗാണുക്കളെയും ചെറുത്തു തോൽപ്പിക്കാൻ ശക്തമാകുന്നു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആണിക്കല്ലുകൾ തന്നെ ആൻറ്റിബോഡീസാണ്. ഈ ആൻറ്റിബോഡികൾ ഉണ്ടാകുന്നത് വൈറസുകൾ കടക്കുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയകളും വൈറസുകളും മൈക്രോബുകളും കടക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരം ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രബലമാക്കാൻ വേണ്ടിയുള്ള, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് അത് അപകടകാരിയല്ല, അത് ഹാനി വരുത്തുന്നതല്ല. ഒരു കുട്ടി അതിനെ മറികടന്നാൽ എന്ന് പറഞ്ഞാൽ, അത് ഉണ്ടായി മാറിക്കഴിഞ്ഞാൽ അവൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം മുമ്പത്തേതിനേക്കാളും മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ ഈ രോഗാണുക്കളെയൊക്കെ വീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 90% ആളുകളുടെ കാര്യത്തിലും ഈ രോഗാണുക്കൾ അപകടകാരികളാകുന്നില്ല. ഒരു 10% അതിൻ്റെ താഴെയോ വരുന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമേ ഈ രോഗാണുക്കൾ അപകടകാരികളാകുന്നുള്ളൂ. അങ്ങനെ ആകാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു വൈറസ് കടക്കുന്നതോടുകൂടി നമ്മുടെ ശരീരം അതിന് കീഴടങ്ങുന്ന പരുവത്തിലേക്ക് എത്തുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ കൊള്ളരുതായ്മകൾ കാരണമായിട്ടും നമ്മുടെ ജീവിത വീക്ഷണത്തിലെ മഹാഭീരുത്വം കാരണമായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വൾണറബിൾ ആകുന്നത് കൊണ്ടാണ്. പ്രോണ്, വൾണറബിൾ, സസെപ്റ്റിബിൾ എന്നൊക്കെയാണ് അതിനുപയോഗിക്കുന്ന വാക്കുകൾ. വൾണറബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കീഴടങ്ങുന്നത്. ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കടക്കുന്നതോടുകൂടെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന് കീഴടങ്ങുന്ന അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ അവസ്ഥക്കാണ് വൾണറബിൾ ആവുക എന്ന് പറയുന്നത്. അങ്ങനെ ആകുന്നത് നമ്മുടെ ഭയം കൊണ്ടും നമ്മുടെ ദുശ്ശീലം കൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ പലതരം തകരാറ് കൊണ്ടും നമ്മുടെ സിവിലൈസേഷൻ്റെ പലതരം രോഗങ്ങൾ കൊണ്ടുമാണ് എന്ന കാര്യം നാം പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിശേഷം എന്തെങ്കിലും കാര്യമുള്ളതുകൊണ്ടല്ല, ഇത്തരം കാര്യങ്ങൾ പറയാൻ ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട്. ഇത് അടിസ്ഥാനപരമായ സത്യമാണ്. ഞാൻ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബീച്ച് കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ മുകളിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വിഷയവുമായി ക്ലാസ് എടുത്തു. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടെ പങ്കെടുത്ത ഒരു ഡോക്ടറോട് സന്നിധായ കൂട്ടത്തിലൊരാൾ ചോദിച്ചു, ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നെ അവസാനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതൊക്കെ ആരോഗ്യശാസ്ത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന്. ആരോഗ്യശാസ്ത്രത്തിൽ വൈദ്യശാസ്ത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ആരും പറയുന്നില്ല, ആർക്കും ഇത് പറഞ്ഞിട്ടൊന്നും നേടാനില്ല. എന്തെങ്കിലും നേടണമല്ലോ, അതിനാണല്ലോ ഈ വൈദ്യശാസ്ത്രം എന്നൊക്കെ പറയുന്നത്.
ഒരു അക്യൂപങ്ക്ചർ ചികിത്സകൻ. ഞാൻ അയാളെ ആ പ്രൊഫഷനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, എനിക്കറിയാവുന്ന ഒരു അക്യൂപങ്ക്ചർ അക്യൂപങ്ക്ചർ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെ നാല് സൂചി വെച്ചിട്ട് ചെറിയ സൂചി ശരീരത്തിൽ തറച്ചു വെച്ചിട്ടുള്ള അഭ്യാസം. അതിന് കുറേ കാലം 100 രൂപയായിരുന്നു ഫീസ് നിശ്ചയിക്കുന്നത് ഒരു ദിവസം ഒരു തവണ അതിൻ്റെ ഒരു കോഴ്സിന്. ഇപ്പം അത് 150 ആക്കിയിരിക്കുന്നു. 150 ആക്കി എന്തുകൊണ്ടാണ്? അതിനുള്ള 3 സൂചിയുടെ വില കൂടിയതുകൊണ്ടാണോ? ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഈ വൈദ്യത്തിൻ്റെ പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ട് എന്താ നേടാൻ പോകുന്നത്? ഒരു ചുക്കും നേടാനില്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ വലിയ ഫിസിഷ്യന്മാരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്നെപ്പോലെയുള്ള ദുർബലരായ മനുഷ്യരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കാൾ ദുർബലമാണ്. ഈ നാട്ടിൽ 200-300 ഒക്കെ ഫീസ് വാങ്ങുന്ന വലിയ ഡോക്ടർമാരുണ്ടല്ലോ, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ദുർബലനായ എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കാൾ വളരെ വീക്കാണെന്നാണ് ഞാൻ പറയുന്നത്. ധൈര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് ദിവസേന പല മരുന്നുകളുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് മാസങ്ങളിൽ ഇളവെട്ട് ചെക്കപ്പ് നടത്തേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ചെക്കപ്പ് എന്ന ആവശ്യം തന്നെയില്ല. അങ്ങനെ ഒരു പ്രശ്നം തന്നെയില്ല. എന്തിനാണ് ചെക്കപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പടച്ചവൻ സംവിധാനിച്ച ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് കുഴപ്പമില്ലാത്തൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ ചെക്കപ്പും വേണ്ട, ട്രീറ്റ്മെൻറ്റും വേണ്ട, ഒരു കുന്തം വേണ്ട. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. ഞാനും നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് സ്വീകരിക്കണമെന്ന് ഞാനും പറയുന്നില്ല. കാരണം നിങ്ങളുടെയൊക്കെ ധൈര്യത്തിൻ്റെ അളവനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രാവശ്യം പനിയുണ്ടായിട്ട് മരുന്ന് കഴിക്കാതെ ഇരിക്കുകയും എന്നിട്ട് പനി 4 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്തപ്പോൾ ആശങ്ക ഉണ്ടാകും, ടെൻഷൻ വർദ്ധിക്കും. ഞാൻ ഒരു പാരസെറ്റമോളെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 4-5 ദിവസം വിഷമിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന്. അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ, ആശങ്കകൾ, ഭയങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സിനെ ഭരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ധീരമായി മരുന്നുകളോട് സലാം പറയാൻ കഴിഞ്ഞോളമില്ല. ഞാനങ്ങനെ എല്ലാവർക്കും കഴിയണം എന്ന് പറയുന്നുമില്ല. പിന്നെ അപ്പോൾ ശമനം എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നതാണ് വസ്തുത. ഈ ശമനത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ അത് ഒഴിവാക്കുക എന്നതാണ് ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ. ശരീരത്തിനുള്ളിൽ നിന്ന് സ്വയമേവ നടക്കുന്ന ഹീലിംഗ് എന്ന പ്രോസസ്സ്, ശമനം എന്ന പ്രക്രിയ, ആ പ്രക്രിയയ്ക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയുക. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അപകടകാരികളായ ഘടകങ്ങൾ എന്ന് പറയാം. ഈ റിസ്ക് ഫാക്ടേഴ്സ് മുഴുവൻ ഒഴിവാക്കാൻ സാധിച്ചോളമില്ല. അതിൻ്റെ 50% ഒഴിവാക്കാൻ സാധിച്ചാൽ പോലും നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയും. ഈ റിസ്ക് ഫാക്ടറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭയത്തിൻ്റെ കാര്യം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ആളുകൾ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് ക്ഷയരോഗത്തെയായിരുന്നു. അന്ന് ക്യാൻസർ വ്യാപകമായിരുന്നില്ല. ക്ഷയരോഗത്തിന് എൻ്റെ ചെറുപ്പകാലത്ത് ഇന്നുള്ള ഏറെക്കുറെ ആ തരത്തിലുള്ള മരുന്നുകളൊക്കെ അക്കാലത്ത് ലഭ്യമാണ്. ഇന്നത്തെ അതേ തരത്തിലുള്ള മരുന്നുകളല്ലെങ്കിലും വീര്യം കൂടിയ ആൻറ്റിബയോട്ടിക്കുകൾ അന്ന് ലഭ്യമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അതിനുവേണ്ടി ചികിത്സിക്കാൻ പ്രത്യേകം സാനിറ്റോറിയങ്ങളുണ്ട്. മറ്റ് രോഗികളെ കൂടെ ചികിത്സിച്ചാൽ രോഗികളൊക്കെ ക്ഷയരോഗികളായി മാറും എന്നതുകൊണ്ടാണ് ഇവർക്ക് വേറെ വേറെ സാനിറ്റോറിയങ്ങൾ ഉണ്ടാക്കിയത്. ക്ഷയരോഗിയെ വേറെ മാറ്റി നിർത്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടും ധാരാളം ആളുകൾ മരിച്ചിരുന്നു. ആ സൗകര്യങ്ങളും സാനിറ്റോറിയങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ കാലത്ത് ക്ഷയരോഗം കൊണ്ട് ധാരാളം ആളുകൾ മരിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ക്ഷയരോഗം കൊണ്ട് കാര്യമായിട്ട് ആളുകൾ മരിക്കുന്നില്ല, വളരെ അപൂർവം ആളുകൾ മാത്രമേ മരിക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അന്ന് ക്ഷയരോഗത്തെ സംബന്ധിച്ച ഭയം സമൂഹത്തിൽ വ്യാപകമായിരുന്നു. സമൂഹം ആകെ തന്നെ ആ ഭയത്തിൻ്റെ പിടിയിലമർന്നിരുന്നു. ഇന്ന് ക്ഷയരോഗത്തെ സംബന്ധിച്ചുള്ള ഭയം എന്നൊരു കാര്യം സമൂഹത്തിലില്ല.
അതേ അവസരത്തിൽ ക്യാൻസറിനെ സംബന്ധിച്ച ഭയം സമൂഹത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ക്യാൻസർ മരണങ്ങൾ വളരെ കൂടുതലാകുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? എല്ലാം ഒന്നു തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രോഗത്തെ സംബന്ധിച്ച ഭയം സമൂഹത്തിലെ രൂഢമൂലമായി കഴിഞ്ഞാൽ, വേരുറച്ചു കഴിഞ്ഞാൽ, ആ സമൂഹത്തെ ആ രോഗം ആക്രമിച്ച് തകർക്കും. അതേ അവസരത്തിൽ ആ രോഗത്തെ സംബന്ധിച്ച ഭയം സമൂഹത്തിൽ നിന്ന് പോയാലോ പ്രശ്നമൊന്നുമില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വസൂരിയെ സംബന്ധിച്ച ഭയം എന്തോരു ഭയമായിരുന്നു. ഇന്നങ്ങനെ ഒരു പ്രശ്നം തന്നെ ഇല്ല. വസൂരിയുടെ രോഗാണുക്കൾ മുഴുവൻ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതുകൊണ്ടൊന്നുമല്ല ഇത്. ഈ രോഗാണുക്കൾക്കൊക്കെ വന്ന് താണ്ഡവം നടത്താവുന്ന വിധത്തിൽ നമ്മുടെ ആളുകളുടെ മനസ്സ് ദുർബലമല്ലാത്തതുകൊണ്ട് മാത്രമാണ്. രോഗാണുക്കൾ ശരീരത്തിലാണ് കടന്നുകൂടുന്നതെങ്കിലും രോഗാണുക്കളുടെ താണ്ഡവത്തിന് ഇടയാകുന്നത് നമ്മുടെ മനസ്സുകളിലെ ഭയമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിലുള്ള എല്ലാ രോഗങ്ങളുടെയും 50% സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന വകുപ്പിൽപ്പെട്ടതാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ കാരണം ശാരീരികമല്ല, മാനസികമാണ്. പക്ഷേ രോഗം പ്രകടമാകുന്നത് ശരീരത്തിലാണ്. അങ്ങനെയുള്ള രോഗങ്ങൾക്കാണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. ആ തരത്തിലുള്ളതാണ് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ ഗണ്യമായൊരു ഭാഗം. രോഗം പലതും മാറാത്തതിൻ്റെ പ്രധാന കാരണവും അതാണ്. പല രോഗവും ചികിത്സ കൊണ്ട് മാറാത്തതിൻ്റെ കാരണം അതാണ്. അത് ഗുളിക മോശമായതുകൊണ്ടല്ല, ഡോക്ടർ മോശമായതുകൊണ്ടല്ല, കാരണം അവിടെയാണ് കിടക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ദിവസേന ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. പരമാവധി സമയം ഭർത്താവ് വീട്ടിൽ ഉണ്ടാകുന്ന സമയം എത്ര കൂടുന്നോ അത്രയും വീട്ടിൽ വഴക്കിൻ്റെ സമയവും കൂടും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപാട് ശാരീരിക രോഗങ്ങൾ ഉണ്ടാവാം. തലവേദന ഉണ്ടാകാം, വയറ്റിൽ ഗ്യാസ് ഉണ്ടാകാം, അൾസർ ഉണ്ടാകാം, വേറെ പലതരത്തിലുള്ള കുഴപ്പം പിടിച്ച രോഗങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ എത്ര ഗുളിക കഴിച്ചാലും മാറില്ല, എത്ര ഡോക്ടർമാരുടെ ചോദി ചികിത്സിച്ചാലും മാറില്ല. ഇത് മാറണം എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള കുഴപ്പം മാറണം. ഇതാണ് ഞാൻ പറഞ്ഞത്, മാനസിക കാരണങ്ങളാൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന രോഗങ്ങൾ. അത്തരം രോഗങ്ങളാണ് ഇന്ന് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളുടെ കൂട്ടത്തിൽ അധിക രോഗങ്ങളും. ഇത് മാറണമെങ്കിൽ ഈ നമ്മുടെ മനസ്സ് വളരെ തുറക്കണം. എങ്ങനെ തുറക്കണം? എൻ്റെ മനസ്സിൽ ആരോടും വിരോധം വേണ്ട, എൻ്റെ മനസ്സിൽ ആരോടും വെറുപ്പ് വേണ്ട, എൻ്റെ മനസ്സിൽ ആരെ സംബന്ധിച്ചും സംശയം വേണ്ട, എൻ്റെ മനസ്സിൽ യാതൊരു കാര്യത്തെ സംബന്ധിച്ചും ഭയം വേണ്ട, എൻ്റെ മനസ്സിൽ യാതൊന്നിനെ സംബന്ധിച്ചും ആശങ്ക വേണ്ട എന്ന ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഈ വകുപ്പിൽപ്പെട്ട രോഗങ്ങളൊക്കെ മാറും. പിന്നെ വേറെ കുറേ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ മരുന്ന് വേണ്ട. പിന്നെ മരുന്ന് എന്ന പേരിൽ എന്തെങ്കിലും സാധനം കൊടുത്താൽ മാറും, പക്ഷെ ആരെങ്കിലും കൊടുത്താൽ മാറൂല. മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഒരു ഗുളിക, യഥാർത്ഥത്തിൽ അതിൽ മരുന്നൊന്നും ഉണ്ടാവണമെന്നില്ല, ഗ്ലൂക്കോസ് കൊണ്ടുണ്ടാക്കിയ ഗുളിക, സ്റ്റാർച്ച് കൊണ്ടുണ്ടാക്കിയ ഗുളിക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗുളിക, അത് അയാൾ പറയുകയാണ് ഈ നിങ്ങളുടെ രോഗത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് ഞാൻ ഈ തരുന്നത് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഒരു മരുന്നുമില്ലാത്ത ഒരു ഗുളിക കൊടുത്താൽ അതുകൊണ്ട് മാറും, ഒരുപാട് രോഗികളുടെ രോഗം മാറും. അതിന് പ്ലാസിബോ ഇഫക്റ്റ് എന്നാണ് പേര്. ആ പ്രതിഭാസത്തിൻ്റെ പേര് പ്ലാസിബോ ഇഫക്റ്റ് എന്നാണ്. അമേരിക്കയിലൊക്കെ 25% രോഗങ്ങൾ ഈ തരത്തിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ലാത്ത ഗുളിക വമ്പൻ മരുന്നാണെന്ന് ആളുകൾ
രോഗിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കുക. അത് ആര് കൊടുക്കുക, ആരെങ്കിലും കൊടുത്താൽ പോരാ, ഏറ്റവും വലിയ ഡോക്ടർ കൊടുക്കണം. ആ തരത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മന്ത്രവാദം കൊണ്ടും ഉണ്ട് മറ്റുമൊക്കെ രോഗം മാറിയിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഈ പ്ലാസിബോ ഇഫക്റ്റിൻ്റെ വേറൊരു ഇഫക്റ്റാണത്. എന്തായിരുന്നാലും ആ രൂപത്തിൽ കുറേ രോഗങ്ങൾ മാറും. പിന്നെ ഒരു 25% രോഗങ്ങളൊക്കെ തന്നെ ഈ മരുന്ന് കൊണ്ട് മാറുന്നുള്ളൂ. ആ രോഗങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് വിട്ടുമാറുകയല്ല, പലപ്പോഴും ഒരു രോഗം മാറി വേറെ രോഗമായി മറിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മാറി മറിയുക എന്ന് പറയുന്ന പ്രതിഭാസമാണ് നടക്കുന്നത്. ഇതൊക്കെയാണ് ഈ രംഗത്തുള്ള യാഥാർത്ഥ്യം. എല്ലാ ശാരീരിക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഡീജനറേഷൻ ഓഫ് ദ ബോഡി സെൽസ് എന്നാണ്. ഡീജനറേഷൻ ഓഫ് ദ ബോഡി സെൽസ്. നമ്മുടെ ശരീരം 10,000,000,000,000,000 കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. 10,000,000,000,000 സെല്ലുകൾ ചേർത്തിട്ട് സംഘടിപ്പിക്കപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ജൈവ കോട്ടയാണ് നമ്മുടെ ശരീരം. ദുർബലമായൊരു സാധനമൊന്നുമല്ല, കോശങ്ങൾ ഓരോന്നും ദുർബലമാണ്. പക്ഷെ നമ്മുടെ ശരീരം വളരെ ശക്തമായൊരു വ്യവസ്ഥയാണ്. ഈ കോശങ്ങളിൽ ഓരോന്നിനും, നമ്മുടെ ശരീരത്തിലെ 10,000,000,000,000 കോശങ്ങളിൽ ഓരോ കോശത്തിനും പ്രതിരോധ സംവിധാനമുണ്ട്. ഓരോ കോശത്തിനും പോഷണം നേടിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. ഓരോ കോശത്തിനും രാവും പകലും വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഓരോ കോശത്തിനും ശരീരധർമ്മങ്ങളെ പരസ്പരം വിലയിരുത്തി കോറിലേഷനോടുകൂടി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഓരോ ഓരോ കോശവും ഒരു പരിധിവരെ ഓട്ടോണമസാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഒരു പരിധിവരെ സ്വയം നിർണായക ശേഷിയുള്ളതാണ്. ഈ കോശങ്ങളൊന്നും പെട്ടെന്ന് തകർന്നു പോവുകയില്ല, പെട്ടെന്ന് ക്ഷയിച്ചു പോവുകയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് രോഗാണുക്കൾക്ക് കീഴടങ്ങുന്ന മാതിരിയിലുള്ള തൊട്ടാവാടി സ്വഭാവം സ്വീകരിക്കുകയില്ല. എന്നാലും നമ്മുടെ പല തകരാറുകൊണ്ട്, നമ്മുടെ ഭയം എന്ന തകരാറുകൊണ്ട്, നമ്മുടെ ദുശീലങ്ങൾ എന്ന തകരാറുകൊണ്ട്, നമ്മുടെ വായുവിലെയും വെള്ളത്തിലെയും ഭക്ഷണത്തിലെയും വിഷാംശങ്ങൾ കാരണമായിട്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ അപചയങ്ങൾ കാരണമായിട്ട്, അങ്ങനെ പല കാരണങ്ങളാലും നമ്മുടെ ശരീരത്തിലെ ഒരു സെല്ലോ അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ലുകളോ ഡീജനറേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, അപചയത്തിന് വിധേയമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാൽ എന്ത് ചെയ്യണം? ആകെ ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, ഡീടോക്സിക്കേഷൻ ആൻഡ് റീജനറേഷൻ ഓഫ് ദ ബോഡി സെൽസ്. ഡീടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുമ്പ് വന്നതോ ദൈനംദിനം ശരീരത്തിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതോ ആയ വിഷാംശങ്ങളെയും മാലിന്യങ്ങളെയുമൊക്കെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ കഴിവിനാണ് ഡീടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഡീടോക്സിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നടക്കുന്നത് എങ്ങനെയാണ്? മൂത്രത്തിലൂടെ, മലത്തിലൂടെ, വിയർപ്പിലൂടെ, കഫത്തിലൂടെ, ഈ മാർഗങ്ങളിലൂടെയാണ് ഈ വിഷാംശങ്ങളും മാലിന്യങ്ങളുമൊക്കെ പുറന്തള്ളപ്പെടുന്നത്. അത് സാധാരണ രീതിയിൽ കുഴപ്പം കൂടാതെ നടക്കും. പക്ഷേ നമ്മുടെ ജീവിത രീതിയിൽ തകരാറുകൾ കൂടിയാൽ അത് നടക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും രോഗത്തെപ്പറ്റി ഭയം കൂടിയാൽ, അമിതമായ ഭയമുണ്ടായാൽ ആദ്യം മലബന്ധം ഉണ്ടാകും, വയറുറച്ചു പോകും. വയറുറച്ചു പോയാൽ പിന്നെ വയറ്റിൽ നിന്ന് പോകേണ്ട ശല്യങ്ങൾ പുറത്തു പോകില്ലല്ലോ, മൂത്രം കുറയും, അങ്ങനെ പല പ്രശ്നങ്ങളും. ഈ ടെൻഷൻ ഒഴിവായാലൊന്നും ഉണ്ടാവില്ല, ടെൻഷൻ പോകുന്നതോടുകൂടി ഇതൊക്കെ പോകും. വയറ്റിൽ നിന്ന് സുഖമായിട്ട് പോകും, മൂത്രം സുഖമായിട്ട് പോകും, അതുപോലെ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പം എന്തായിരുന്നാലും നമ്മുടെ ശരീരവ്യവസ്ഥയെ ക്ഷയോന്മുഖമാക്കുന്ന, ഡീജനറേറ്റ് ചെയ്യുന്ന ഘടകങ്ങളെ, ഫാക്ടറുകളെ നാം മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ജീവിത രീതി ഇപ്പോൾ ആകെ വിഷമയമായിരിക്കാം. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ ഭക്ഷണം,
നമ്മുടെ ധാന്യങ്ങളിൽ മുഴുവനും കീടനാശിനിയുടെയും അത് കഴിഞ്ഞിട്ട് മാവാക്കുന്ന പൊടിച്ച് മാവാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. നമ്മുടെ മൈദയുടെ കാര്യം പത്രങ്ങളിലൊക്കെ വരുന്നതാണല്ലോ. ആ മാവാക്കുന്നിടത്തുകൊണ്ട് പല ജാതിയിലും രാസവസ്തുക്കൾ ചേർക്കുന്ന ഏർപ്പാട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഹോട്ടലിലും ബേക്കറിയിലും എത്തുമ്പോഴോ ഒരുപാട് വിഷം ചേർക്കുന്ന പരിപാടി അവിടെ ഉണ്ട്. എന്തൊക്കെയാ ചേർക്കുന്നത്? കൃത്രിമമായ നിറങ്ങൾ, കൃത്രിമമായ രുചികൾ, പൂപ്പൽ വരാതിരിക്കാൻ രാസവസ്തുക്കൾ, പിന്നെ മറ്റു പല തരത്തിലുള്ള കൃത്രിമങ്ങൾ, അമോണിയ വരെ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഏർപ്പാടുണ്ട്. അമോണിയ എന്ന് പറഞ്ഞാൽ വിഷാംശമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവാൻ യാതൊരു ന്യായവുമില്ല. ഇതൊക്കെ ചേർത്തിട്ട് ഇനി ഒരു ബേക്കറിക്കാരനോ ഒരു ഹോട്ടലുകാരനോ ഒരു കൃത്രിമില്ലാത്ത ഭക്ഷണം തയ്യാറാക്കി വിൽക്കണം എന്ന് വിചാരിച്ചാലോ അയാൾ പൂട്ടി പോകേണ്ടി വരും, മനുഷ്യന്മാർ വാങ്ങൂല. വിഷാംശമുള്ള കളറ് ചേർത്തതേ ആളുകൾ വാങ്ങുകയുള്ളൂ. അജിനാമോട്ട എന്ന അത്ര ഗുണമില്ലാത്ത സാധനം, ടേസ്റ്റിംഗ് പൗഡർ എന്ന് പറയുന്ന സാധനം ചേർത്തതേ ആൾക്കാർ വാങ്ങുകയുള്ളൂ. പിന്നെ എസൻസുകൾ, എസൻസുകൾ എന്ന് പറഞ്ഞാൽ പഴങ്ങളുടെ സത്വമൊന്നുമല്ല, കൃത്രിമമായിട്ട് രാസമാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് ചേർത്താലേ ആളുകൾ വാങ്ങുകയുള്ളൂ. പിന്നെ പൂപ്പൽ വരാതിരിക്കാൻ കച്ചവടക്കാരൻ്റെ ആവശ്യം. അപ്പം എന്തായിരുന്നാലും കൃത്രിമമില്ലാത്ത ഭക്ഷണം വിളമ്പുന്ന ഏർപ്പാടോ ഭക്ഷണം വിൽക്കുന്ന ഏർപ്പാടോ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിട്ടാൽ നമ്മുടെ ബിസിനസ്, നമ്മുടെ സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി ഒക്കെ ആകെ വിഷവുമായി ബന്ധപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. ഈ വിഷമൊക്കെ നല്ല ആരോഗ്യമുള്ള ആളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. നല്ല ആരോഗ്യമുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്ന് അപകടം കൂടാതെ ഈ വിഷങ്ങൾ പുറന്തള്ളപ്പെടും. പക്ഷേ പലതരത്തിലും ദുർബലരായ ആളുകളുടെ ശരീരത്തിൽ ഈ വിഷാംശങ്ങൾ ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ സംസ്കാരം പല വീടുകളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവിടുത്തെ പുതിയാപ്പിള വന്നാൽ, നവവരൻ വന്നാൽ നല്ല ശുദ്ധജലം ഒരു ഗ്ലാസ് കൊടുത്താൽ അത് അയാൾ അപമാനിക്കലായിരിക്കും. ഒരു നാലഞ്ച് തരം വിഷം കലക്കി ആ കളറുള്ള വെള്ളം ചേർത്താൽ അയാൾ ബഹുമാനിക്കലായിരിക്കും. അല്ലെ, അതിഥിയെ ആദരിക്കുന്ന രീതി എങ്ങനെയാണ്? ഒരു മൂന്ന് നാല് തരം വിഷം ചേർത്ത പാനീയം കൊടുത്താൽ അതിഥിയെ ആദരിക്കലാണ്. ഇളനീരോ ശുദ്ധജലോ കൊടുത്താൽ അത് ആദരിക്കലാവില്ല. പിന്നെ നവവരന് മത്സ്യവും മാംസവും പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വിഷമുള്ള കളറ് ചേർത്തിട്ട് പൊരിച്ചു കൊടുക്കണം. എന്താ ഗുണം? ഈ വിഷമുള്ള കളറ് ചേർത്ത് പൊരിച്ചാൽ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല, കാഴ്ചക്കൊരല്പം ഭംഗി ഉണ്ടാവും എന്നുള്ളത്, അല്ലാതെ വേറൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഖുർആനിൽ ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞെടുത്തല്ലെങ്കിലും സിബുഖത്തല്ലാഹി വമൻ അഹ്സൻ മിനല്ലാഹി സിബുഖത്തൻ എന്നൊരു വാക്യം, വസ്തുക്കൾക്ക് നൽകാവുന്ന നിറം പടച്ചവൻ നൽകിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ നേർക്കുനേരാർത്ഥം. ഇവിടെയുള്ള എല്ലാ വസ്തുക്കൾക്കും അനുയോജ്യമായ നിറം പടച്ചവൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിറം നൽകാൻ ആർക്കും യോഗ്യതയില്ല, ആർക്കും കഴിവില്ല. നിറം നൽകിയാൽ അത് വിഷമായിരിക്കും. ഇത് ആയത്തിന് വേറൊരു സ്ഥലത്ത് ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിക ആദർശത്തെ സംബന്ധിച്ച് ഒരു പ്രതീകാത്മകമായി വിവരിക്കുന്ന ഒരു ഭാഗമാണ് സിബുഖത്തല്ലാഹി മനസ്സിനല്ലാഹി സിബുഖത്ത് എന്നുള്ളത്. പക്ഷെ അതിൽ സിബുഖത്ത് എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു ചിന്തനമാണ് ഞാൻ നടത്തിയത്. അപ്പോൾ നമ്മുടെ സംസ്കാരം, നമ്മുടെ ആതിഥ്യ മര്യാദ, ഇതൊക്കെ വിഷം കലർന്നതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ മാറ്റം വരണം. ഇത് നമ്മൾ വളരെ കാര്യമായി ശ്രമിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നുമൊക്കെ ഈ ജാതിയിലുള്ള വിഷാംശങ്ങളെയും മാരകഘടകങ്ങളെയും മാറ്റി നിർത്തുകയും ചെയ്താൽ ഒരു രോഗത്തെയും പേടിക്കേണ്ട, ഒരു രോഗാണുകളെയും പേടിക്കേണ്ടത്. പിന്നെ റിസ്ക് ഫാക്ടറുകളുടെ കൂട്ടത്തിൽ വേറെ ഒരുപാട് ഫാക്ടറുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ ഈ സമയത്ത് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, രോഗം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തുടങ്ങി വന്ന ഒരു കാര്യം, അതായത് രോഗങ്ങളെയൊക്കെ നമ്മുടെ നാശത്തിനുള്ള ഒരു ഏർപ്പാട് എന്ന നിലക്ക് വീക്ഷിക്കുന്നതിന് പകരം വേദനയും രോഗങ്ങളുമൊക്കെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കാം എന്ന നിലയിൽ വിലയിരുത്താനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം.
ഞാൻ വേദനയുടെ, നമ്മളൊക്കെ ഇവിടെ ജനിക്കുന്നത് ഒരു വേദനയുടെ ഉപോൽപ്പന്നമായിട്ടാണ്, ഒരു വേദനയുടെ ബൈ പ്രോഡക്റ്റാണ് സുഖപ്രസവം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ മാത്രമല്ല, ഒരു കുട്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി വേദനയാണ്. പക്ഷേ ഈ വേദന ഇല്ലാതെ ഒരു കുട്ടി ഭൂമിയിൽ ജനിച്ചു വീണാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവനിവിടെ നിലനിൽക്കാൻ കഴിയില്ല. ഒട്ടും വേദന എന്ന അനുഭവം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഒരു മനുഷ്യക്കുട്ടി ജനിക്കുന്നതെങ്കിൽ ഏതാനും കൊല്ലം കൊണ്ട് അവൻ മരിച്ചു പോവും. കാരണം അവൻ്റെ കാലിൻ്റെ വിരലിൽ എലി കടിച്ചു കൊണ്ടുപോയാൽ അവൻ അറിയില്ല. നമ്മുടെ പല പ്രമേഹ രോഗികൾക്കും ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയാലുണ്ടാകുന്നതാണ്, കാലും എന്ത് തട്ടിയാലറിയില്ല, കാലിനൊരു ഭാഗം മുറിഞ്ഞാലറിയില്ല. ഈ തരം അവസ്ഥയായിരിക്കും ആ കുട്ടിക്കുണ്ടാവുക. അപ്പം ഈ വേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു സൂചി തട്ടിയാൽ, ഒരു മുള്ളു തട്ടിയാൽ ഉടനെ നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹം, നാഡീവ്യൂഹത്തിൽ അങ്ങോട്ട് സന്ദേശമെത്തണം, നാഡീവ്യൂഹം അവിടെ നിന്ന് ഇങ്ങോട്ട് സന്ദേശം അയക്കണം, നാഡീവ്യൂഹം ഇങ്ങോട്ട് റിപ്പയർ സെല്ലുകൾ അയക്കണം. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവേറ്റാൽ ആ മുറിവ് റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിൽ നിന്ന് റിപ്പയർ സെല്ലുകൾ ഇങ്ങോട്ട് അയക്കണം. ഇതൊക്കെ വേദന ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, വേദന ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. വേദന ഇല്ലാതെ ഒരു മനുഷ്യനും നിലനിൽക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് വേദനയെ നമ്മെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന നിലയിൽ വീക്ഷിക്കുന്നതിന് പകരം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ ഒരു രക്ഷാ സംവിധാനം നിലനിൽക്ക് അല്ല, നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ സന്ദേശം നൽകുന്ന ഒരു വിശ്വസ്തനായ സന്ദേശവാഹകൻ എന്ന നിലയ്ക്ക് വേദന എന്ന പ്രതിഭാസത്തെ സമീപിക്കാനുള്ള പോസിറ്റിവിറ്റി നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാകണം. അതൊന്നുമില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ ഐക്യരാഷ്ട്രസഭ, ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിന് നൽകിയ നിർവചനം, പിന്നെ നല്ല വണ്ണമുള്ള ശരീരം ഉണ്ടാവുക എന്നല്ല, ദൃഢമായ മാംസപേശി ഉണ്ടാവുക എന്നുള്ളതല്ല, ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജീവിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സൗഖ്യം എന്നാണ് ലോകാരോഗ്യ സംഘടന ഹെൽത്ത് എന്ന വാക്കിന് നിർവചനം നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, മാനസികമായ സൗഖ്യം നഷ്ടപ്പെട്ടാൽ ശാരീരികമായ സൗഖ്യം നഷ്ടപ്പെടും, ശാരീരിക സൗഖ്യം നഷ്ടപ്പെട്ടാൽ മാനസികമായ സൗഖ്യവും നഷ്ടപ്പെടും. ഇത് രണ്ടും പരസ്പരം ബന്ധിതമാണ്. അതുപോലെ തന്നെയാണ് സാമൂഹിക സൗഖ്യവും. സാമൂഹിക സൗഖ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്നും വഴക്കാണെങ്കിൽ അവരുടെ പല രോഗങ്ങൾക്കും ചികിത്സിച്ചാൽ മാറില്ല എന്നല്ലേ. സാമൂഹിക സൗഖ്യത്തിൻ്റെ വേറെ വശമാണ്, കുറച്ചുകൂടി വ്യാപകമായ വശമാണ് അയൽക്കാരുമായുള്ള ബന്ധം. അയൽക്കാരനോട് ഏറ്റവും നല്ല ബന്ധമുണ്ടാവണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നമുക്ക് എന്തൊക്കെ നന്മ ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നമ്മുടെ അയൽക്കാരനും ഉണ്ടാകുന്നത് നമുക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ഉയരണം. അങ്ങനെ ആയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെയും അയൽക്കാരൻ്റെയും ഇടയിൽ സംഘർഷം എന്നൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ നമ്മുടെ മേൽജീവനക്കാർ, നമ്മുടെ കീഴ്ജീവനക്കാർ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ മഹല്ലിലുള്ള ആളുകൾ, അങ്ങനെ നാം ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുവോ അവരുമായുള്ള ബന്ധമൊക്കെ പൂർണ്ണമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ള ബന്ധത്തിൽ സംഘർഷമുണ്ടാവുകയില്ല. സംഘർഷം ഒഴിവായാൽ, സംഘർഷം എന്ന് പറയുന്ന കാര്യമുണ്ട്, ഇംഗ്ലീഷിൽ സ്ട്രെസ് എന്നാണ് പറയാം. ഈ സ്ട്രെസ് എന്ന് പറയുന്നതാണ് ആധുനിക കാലത്തെ മനുഷ്യരുടെ ആരോഗ്യം അപകടത്തിലാക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്നാണ് ഹോളിസ്റ്റിക് മെഡിസിൻ്റെ പ്രമുഖ വക്താക്കൾ പറയുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് സംഘർഷം എന്ന് പറയാം. നമ്മുടെ മനസ്സിൻ്റെ മേൽ പല വസ്തുക്കളുടെയും പല ആളുകളുടെയും പ്രവർത്തനത്തിൻ്റെ പ്രതിപ്രവർത്തനമായിട്ടോ ഫലമായിട്ടോ ഉണ്ടാകുന്ന നമുക്ക് താങ്ങാൻ പറ്റാത്ത മാനസിക സമ്മർദ്ദം, അതാണ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത്തരം സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാൾ, അയാൾ രോഗാതുരനാകുമ്പോൾ എന്ത് ചികിത്സ ചെയ്താലും ഫലിക്കുകയില്ല എന്നത് ഉറപ്പാണ്. മരുന്ന് ബീജം കൂട്ടി 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 കൊണ്ടുപോയിട്ട് അയാളുടെ ശാരീരിക നില തകരാറിലാവുന്നുള്ള വിശേഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ സംഘർഷം ഉരുണ്ടുകൂടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എല്ലാം കൂടി പരിഗണിച്ചിട്ട് ആരോഗ്യത്തിൻ്റെ എല്ലാ ഡൈമെൻഷനുകളും എല്ലാ മാനങ്ങളും പരിഗണിച്ചിട്ട് നമ്മുടെ ജീവിത രീതിയെ ആരോഗ്യകരമാക്കി തീർക്കുക എന്നതാണ് ഒരു ഹെൽത്തി ഹെൽത്ത് വിഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ മാത്രമേ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സങ്കീർണമായ ടെൻഷൻ സങ്കീർണമായവരാണ്. 7-8 വയസ്സായ കുട്ടികൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് സഹിക്കാൻ വയ്യ എന്ന് പറയുകയും കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു തലമുറയെ ഒരു സമൂഹത്തെ ഒരു ലോകത്തെ ലോകത്തെ സംബന്ധിച്ച ഭയത്തിൽ നിന്നും ജീവിതത്തെ അപകടത്തിലാക്കി തീർക്കുന്ന തെറ്റായ ധാരണകളിൽ നിന്നും അപകട ഘടകങ്ങളിൽ നിന്നുമൊക്കെ മോചിപ്പിച്ചിട്ട് ഒരു ശരിയായ വീക്ഷണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ ഈ ലോകത്തു നിന്ന് വിടവാങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്നറിയോ? ഒന്നാമത്തെ നമുക്ക് പൂർണ്ണ സമാധാനം ഉണ്ടായിരിക്കണം, അൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കണം. രണ്ടാമത്തത് നമുക്ക് ആരെപ്പറ്റിയും ഇഷ്ടക്കെടില്ലാത്ത നമ്മളെപ്പറ്റി ആർക്കും ഇഷ്ടക്കെടില്ലാത്ത സംതൃപ്തരും സംപ്രീതരുമായ അവസ്ഥ റാളിയത്തൻ മറുളിയത്തൻ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മറുളിയ ഫദ്ഖുലി ഫീ ഇബാദീ വദ്ഖുലി ജന്നതി. സമാധാനം കൈവരിച്ച അവസ്ഥയിൽ നമുക്ക് മറ്റുള്ളവരെ പറ്റി തൃപ്തിയുള്ള അവസ്ഥയിൽ മറ്റുള്ളവർക്ക് നമ്മളെ പറ്റി തൃപ്തിയുള്ള അവസ്ഥയിൽ പടച്ചവനെ പറ്റി നമുക്ക് സംതൃപ്തിയുള്ള അവസ്ഥയിൽ നമ്മെ സംബന്ധിച്ച് പടച്ചവന് സംതൃപ്തിയുള്ള അവസ്ഥയിൽ സംതൃപ്തിയുടെ പാരസ്പര്യത്തിലായിട്ട് നമുക്ക് ഈ ലോകത്തോട് വിടവാങ്ങാൻ കഴിയണം. അതിനൊക്കെ കഴിയും ഞാനീ പറഞ്ഞ ഹെൽത്തി ഹെൽത്ത് വിഷൻ നിങ്ങൾ സ്വീകരിച്ചാൽ. എന്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്, എൻ്റെ വ്യക്തിപരമായ നിഗമനങ്ങൾ എന്ന നിലയിലാണ് ഞാനിവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ ആരോഗ്യ വിഷയത്തിൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പല ധാരണകളും പ്രതിജന ഭിന്നമായിരിക്കും, ഡിഫറിങ് പേഴ്സൺ ടു പേഴ്സൺ. നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളും തമ്മിൽ വ്യത്യാസപ്പെടാൻ ധാരാളം സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ നിഗമനങ്ങളിൽ തെറ്റുകൾ പറ്റാനിടയുണ്ട്. എങ്കിലും നിങ്ങൾ കൂടുതൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുക, നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആരോഗ്യപൂർണ്ണമാക്കാൻ, ശരീരത്തെ കൂടുതൽ ആരോഗ്യപൂർണ്ണമാക്കാൻ, സമൂഹത്തെയും സാമൂഹ്യ ബന്ധങ്ങളെയും കൂടുതൽ ആരോഗ്യപൂർണ്ണമാക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുക. അതിനെ പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ചെറിയ ഒരു ഇടവേള, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എല്ലാ സംശയം തീർക്കാൻ മാത്രമല്ല അറിവൊന്നും എനിക്കില്ല, എങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളിൽ നിന്ന് എനിക്ക് പലതും പഠിക്കാനുണ്ടാകും, എന്നിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. അങ്ങനെ പരസ്പരമുള്ള ഒരു ഇൻ്ററാക്ഷന് വേണ്ടി, ഒരു ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഏതാനും നിമിഷങ്ങൾ ആകുന്നതിന് കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് ആലോചിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഒരു പുതിയ ചികിത്സാ രീതിയൊക്കെ ഉണ്ട്, ഈ റെയ്ക്കി എന്നാണ്, അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിച്ചപ്പോൾ. റെയ്ക്കി എന്നോ റെക്കി എന്നോ വിളിക്കപ്പെടുന്ന ഒരു ചികിത്സാ രീതിയെ പറ്റി വായിച്ചിട്ടുണ്ട്, എനിക്ക് അനുഭവങ്ങളില്ല. അത് ആ ചികിത്സാ രീതി കൊണ്ട് രോഗം മാറിയ ആളുകളെ കാണാനോ അവരിൽ നിന്ന് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കാനോ എനിക്ക് സാധിക്കത്തില്ല. അത് പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറയുന്ന, ഏകദേശം പഴയ ഉഴിഞ്ഞു വാങ്ങൽ എന്നൊക്കെ പറയുന്ന രീതിയോട് സാമ്യമുള്ള, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു രീതിയാണ്. അവരതിനെ സംബന്ധിച്ച് പറയുന്നത് ജൈവ ഊർജം എന്ന ഊർജം ചില ആളുകൾക്ക് പ്രത്യേകമായി സ്വരൂപിക്കാൻ കഴിയുമെന്നും ആ ഊർജം മറ്റ് ആളുകളിലേക്ക് സംക്രമിപ്പിച്ചിട്ട് അവരുടെ രോഗം മാറ്റാൻ കഴിയുമെന്നും ഒക്കെയാണ് പറയുന്നത്. അത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. രോഗവും ചികിത്സയാണ് ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ടല്ലോ. രോഗമുണ്ട്, ചികിത്സയുമുണ്ട്, ഇതിനെങ്ങനെ നമ്മൾ നേരിടുക? ഞാൻ നേരത്തെ പറഞ്ഞു, റീജനറേഷൻ എന്നൊരു കാര്യം. ഈ ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരകോശങ്ങൾ അപചയത്തിൽ ക്ഷയോന്മുഖമാകുന്ന അവസ്ഥക്കാണ് ഡീജനറേഷൻ എന്ന് പറഞ്ഞത്. അത് മാറ്റിയിട്ട്
ശരീരകോശങ്ങളെ വീണ്ടും പഴയ ഊർജ്ജസ്വലതയിലേക്ക് പഴയ സൗഖ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിനാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഈ റീജനറേഷനിൽ കൂടിയാണ് രോഗങ്ങൾ മാറ്റാവുന്നത്. പക്ഷെ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചില മരുന്നുകൾ തീർച്ചയായും ഉണ്ട്. പടച്ചവൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഔഷധ ചെടികൾ, അതുപോലെ ധാതു ലവണങ്ങൾ, ലോഹങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കളിൽ ക്ഷയോന്മുഖമായ ശരീരകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ഉതകുന്ന ഘടകങ്ങൾ അതിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കൺസെപ്റ്റ് തന്നെ ഉദാഹരണമായിട്ട് ന്യൂറോളജിയിൽ നൽകുന്ന ഒരു റീനെർവ് എന്നൊരു മരുന്നുണ്ട്. റീനെർവ് എന്ന മരുന്നിൻ്റെ ആ പേരിൻ്റെ തന്നെ അർത്ഥം ഞരമ്പിനെ വീണ്ടും സജീവമാക്കുക, പുനരുജ്ജീവിപ്പിക്കുക, കാര്യക്ഷമമാക്കുക എന്നാണ്. ആ തരത്തിലുള്ള ചില മരുന്നുകൾ എല്ലാ ചികിത്സാ രീതികളിലും ഉണ്ട്, അലോപ്പതിയിലും ഉണ്ട്, മറ്റുള്ള രീതികളൊക്കെ ഉണ്ട്. അത്തരം മരുന്നുകൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ പല രോഗികൾക്കും ഗുണമുണ്ടാകുന്നത്. പക്ഷെ ആ തരത്തിലുള്ള ചില മരുന്നുകൾ ഈ റീജനറേഷൻ്റെ കൂടെ തന്നെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഹോർമോൺ ചികിത്സ, ഹോർമോൺ റീപ്ലേസ്മെൻ്റ് തെറാപ്പി HRT എന്ന് പറയുന്ന ചികിത്സാ രീതിയുണ്ട്. ആ ചികിത്സാ രീതി കൊണ്ട് ചില പ്രയോജനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വന്ധ്യതാ ചികിത്സയിൽ ഹോർമോണുകൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രയോജനപ്പെടാറുണ്ട്. പക്ഷെ ഹോർമോൺ ചികിത്സ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഹോർമോൺ ചികിത്സ കൊണ്ട് വൃഷണത്തിൽ, ഗർഭാശയത്തിൽ, പ്രോസ്റ്റേറ്റിൽ ഒക്കെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതുപോലെ സ്റ്റിറോയിഡ് മരുന്നുകൾ, ഉത്തേജക മരുന്നുകൾ, ഈ സ്റ്റിറോയിഡ് മരുന്നുകൾക്ക് പലപ്പോഴും നമ്മുടെ ദുർബലമായ ശരീരകോശങ്ങളെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ആ മരുന്നുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുമ്പോൾ പല കുഴപ്പങ്ങളും ഉണ്ടാവാൻ, ഇപ്പോൾ എല്ലുകളുടെ ഉൾഭാഗം ദ്രവിച്ചു പോകുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന രോഗമുണ്ട്. എല്ലുകളാകെ ദുർബലമായിട്ട് അവസാനം എല്ല് എങ്ങനെ തട്ടിയാലും പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരുന്ന രോഗത്തിനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. സ്റ്റിറോയിഡുകൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ രോഗം ഉണ്ടാവാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് റീജനറേഷൻ ഉണ്ടാവുകയും വേറൊരു ഭാഗത്ത് വീണ്ടും കുഴപ്പമുണ്ടാവുകയും ചെയ്യുന്നതാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. സ്ഥിരമായ റീജനറേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളാണെങ്കിൽ ആ മരുന്നുകളാണ് യഥാർത്ഥ മരുന്നുകൾ. അങ്ങനെയുള്ള മരുന്നുകൾ പല ചികിത്സാ പദ്ധതിയിലും ഉണ്ട്. പക്ഷേ അത്തരം മരുന്നുകളുടെ ഉപയോഗവും കുറവാണ്. ആ മരുന്നുകൾ പൂർണ്ണമായി പല ആളുകൾക്കും ഫലിക്കുന്ന അവസ്ഥയും കുറവാണ്. പല കാരണങ്ങളാണ്. റിസ്ക് ഫാക്ടറുകൾ ഒഴിവാക്കിയാലേ ആ മരുന്നൊക്കെ വേണ്ടത്ര ഫലിക്കുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, പേര് മുഹമ്മദ് ഖാൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബേബി മെമ്മോറിയൽ മിംസ് എടുത്തു നോക്കിയാൽ അതിലെ ഭൂരിപക്ഷ ജനതവും ഏകദൈവ വിശ്വാസമുള്ള മുസ്ലിം സമുദായമാണെന്നുള്ള പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട്. സാറ് പറഞ്ഞ അതേ കൺസെപ്റ്റാണ് ബഹുദൈവ ആരാധനകളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പിന്തുടരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആദ്യം ചെയ്യേണ്ടത് മതപണ്ഡിതന്മാർ നമ്മൾ അള്ളാഹുവിനോടുള്ള വിശ്വാസം, ബന്ധം നന്നാക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് വെച്ചാൽ മുസ്ലിം രോഗികളെ തന്നെയാണ് നമ്മൾ ഡോക്ടർ മാഫിയകൾ ചൂഷണം ചെയ്തിട്ട് ഡോക്ടർ മാഫിയ വളർന്നു വരുന്നത്. ഓരോ ഡോക്ടറിനും ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് നമ്മുടെ മസ്തയിട്ട താടി വെച്ച ആൾക്കാരാണെന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. 100% സേവ പറഞ്ഞ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. ഒരു ചോദ്യം എന്താ വെച്ചാൽ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് വ്രണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങേര് പറഞ്ഞ ഇമ്മ്യൂണിറ്റി അവർക്ക് നമ്മളെക്കാട്ടി ഈമാനുള്ള വ്യക്തികളാവണം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സഹാബത്തുൽ കിറാം, അയ്യൂബ് നബി അലൈഹി സ്വലാ അലൈഹിസ്സലാമിന് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വ്രണം ഒരുപാട്. അപ്പോൾ സാറിന് അവരുടേത് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് സാറിന് വിശ്വാസമുണ്ടോ? എന്താണെങ്കിലും അയ്യൂബ് നബിയോട് പടച്ചവൻ കൽപ്പിച്ച കാര്യം ഖുർആനിൽ പറഞ്ഞത്, ഒന്ന് വ്യായാമം, ഉർക്കുള്ള ബിരിജിലിക്ക, നിന്റെ കാലുകൊണ്ട് ചവിട്ടുക എന്നോ ഓടുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിന്നെ പറഞ്ഞത് നല്ല തണുപ്പിച്ച വെള്ളമല്ല, സാധാരണ നിലക്ക് തണുപ്പുള്ള വെള്ളം കുടിക്കുകയും ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോൾ വ്യായാമവും ശുദ്ധജല സ്നാനവും ശുദ്ധജലപാനവും അടങ്ങുന്ന ഒരു പാക്കേജാണ് അദ്ദേഹത്തിന് പടച്ചവൻ നിർദ്ദേശിച്ചു കൊടുത്തത് എന്നാണ് സൂറത്ത് സാദിലെ അത് സംബന്ധമായ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിരോധ വ്യവസ്ഥ ദുർബലമാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
എന്നുള്ള കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതല്ലാത്ത കാരണങ്ങളും ഉണ്ടാകാം. എനിക്ക് അത് ഇപ്പോൾ വളരെ കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല. സ്ട്രെസ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാനോ കുറയ്ക്കാനൊക്കെ സാധിക്കുമോ? അങ്ങനെ വല്ല ചികിത്സാ രീതി ഉണ്ടോ, അല്ലെങ്കിൽ മുസ്ലിം എന്ന നിലക്ക് ഈമാന തവക്കൽ മാത്രം മതിയോ? അത് വേണ്ട ഒരു ഉപജോതി കൂടി വേറെ ഉണ്ട്. ഈ സ്ട്രെസ് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവം തികച്ചും അഭിവൃദ്ധിപ്പെടുത്തുക എന്നാണ് അതിൻ്റെ. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ നമ്മളെല്ലാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിയാൽ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മളൊക്കെ ഉത്കണ്ഠാകുലരായിരുന്നു, നമ്മളൊക്കെ അങ്ങേയറ്റം ആങ്ഷ്യസ് ആയിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം വിലയിരുത്തണം, നമ്മുടെ ഉത്കണ്ഠ കൊണ്ടാണോ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്? അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും പല കാലഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളുടെ പേരിൽ ഉത്കണ്ഠ അനുഭവിച്ച ടെൻഷൻ അനുഭവിച്ച ആളാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾ പരിഹൃതമായത് എൻ്റെ ഉത്കണ്ഠ കൊണ്ടൊന്നുമല്ല. അത് സ്വാഭാവികമായും പടച്ചവൻ ഇവിടെ കാര്യങ്ങളിൽ നിശ്ചയിക്കുന്ന ഒരു ക്രമമുണ്ട്, ആ ക്രമമനുസരിച്ച് ആ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഓരോ കാര്യത്തിലും ഒരു ഒരു പെൺകുട്ടിയുടെ കല്യാണം വരുമ്പോൾ രക്ഷിതാക്കൾ ഏറെ ഉത്കണ്ഠയോടുകൂടി പലരോടും പറയാറുണ്ട്, പല വേജാർ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ കാര്യം വിവാഹം മംഗളകരമായി നടക്കുന്നത് ഇവിടെ ആരും ഉത്കണ്ഠ പ്രകടിപ്പിച്ചത് കൊണ്ടല്ല. ഈ ടെൻഷൻ എന്ന് പറയുന്നതിന് വളരെ ചെറിയ പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, അവനൊരു ചൂടും ചുഷ്കാന്തിയില്ല, ഒട്ടും ചൂടും ചുഷ്കാന്തിയില്ലാത്ത ഒരാളാണ് എന്ന് പറയാറുണ്ട്. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെട്ട ഒരു വേഗത്തിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം ആകാംക്ഷ ആ കാര്യത്തിനുണ്ടാവണം. അതതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. അതിലേറെ ആകാംക്ഷ വർദ്ധിച്ചാൽ അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ദുർബലമാക്കി തീർക്കും. അപ്പം ആങ്സൈറ്റിയുടെ ഒരു ചെറിയ അംശം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ അപ്പുറം ആങ്സൈറ്റി വളർന്നാൽ അത് അപകടകരമാണ്. അത് ഒഴിവാക്കാനുള്ള ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ പഴയ കാലങ്ങൾ നാം വിലയിരുത്തുക. നമ്മുടെ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടത് നമ്മുടെ ഉത്കണ്ഠ കൊണ്ടാണോ നമ്മുടെ ടെൻഷൻ കൊണ്ടാണോ എന്ന് ആലോചിച്ചാൽ നമ്മുടെ ടെൻഷൻ അല്ല നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഓരോ പിതാവും മകനോട് നന്നായി പെരുമാറിയാൽ ആ പിതാവിന് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് മാത്രമല്ല ധാരാളം നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഒരു മകൻ പിതാവിനോട് നന്നായി പെരുമാറിയാൽ മകനൊന്നും നഷ്ടപ്പെടാനില്ല, ധാരാളം നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ട്. എന്ന് വെച്ചാൽ നല്ല പെരുമാറ്റത്തിലൂടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാരസ്പര്യത്തിലൂടെയും മാത്രമേ ആർക്കും നന്മ നേടിയെടുക്കാനുള്ളൂ. ഏത് നന്മയും അങ്ങനെ മാത്രമേ നേടിയെടുക്കാൻ കഴിയുള്ളൂ, അതല്ലാത്ത വിധത്തിൽ നേടിയെടുക്കാൻ കഴിയില്ല. സംഘർഷത്തിന് ഇടയാക്കുന്ന ഒരു സമീപനവും നമ്മുടെ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ സൗഖ്യത്തിന് ഉതകുകയില്ല എന്ന അടിസ്ഥാന വസ്തുത ബോധ്യപ്പെടുകയും അതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റങ്ങളും വാക്കുകളും സമീപനങ്ങളും അത് കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുക, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക, ഇത് മാത്രമാണ്. വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇന്ന് കാണുന്ന മെഡിക്കൽ വിഭാഗത്തെ പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞോ എന്നറിയില്ല, രോഗങ്ങളെ രണ്ടായി തിരിക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്വാഭാവികമായ ജൈവപ്രവർത്തനങ്ങൾ, ഡിഫൻസ് മെക്കാനിസം എന്ന ബയോമെക്കാനിസം എന്ന പറയുന്ന, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ക്രൈസിസ് മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ രോഗമായി കാണുന്നത് തെറ്റാണ്. അത് ചികിത്സിക്കേണ്ട കാര്യമല്ല. എന്നാൽ നമ്മളുടെ തെറ്റായ ജീവിത രീതിയുടെയും തെറ്റായ ഭക്ഷണക്രമത്തിൻ്റെയും അതുപോലെ തെറ്റായ വർത്തനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അത് രോഗങ്ങൾ തന്നെയാണ്. ആ രോഗങ്ങളെ ചികിത്സിക്കുമ്പോൾ
ഞാൻ പറഞ്ഞ റിസ്ക് ഫാക്ടറുകൾ ഒഴിവാക്കുക എന്നുള്ള ആ ചികിത്സയും വേണം. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച റീജനറേറ്റ് ചെയ്യുന്ന മരുന്നുകളും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ തരത്തിലുള്ളതിനെ പറ്റിയാണ് ലിപുല്ലിദായിന്റെ ബാവുന്ന് പറഞ്ഞത്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആദ്യ സംരംഭം, പ്രഥമ സംരംഭമായ രോഗികൾക്കൊരു സുവിശേഷം, രോഗത്തെ ഭയപ്പെടുന്നവർക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്താദീപകമായ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്ന ചെറിയ പണ്ഡിതനും ഗവേഷകനുമായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് യൂണിറ്റി മൂവ്മെന്റിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടിയിലേക്ക് വളരെയധികം കൗതുകത്തോടുകൂടി കടന്നു വന്ന മുഴുവൻ ആളുകൾക്കും ഈ യൂണിറ്റി സർവീസ് മൂവ്മെന്റിന്റെ നന്ദി.